ത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും. യൂദായുടെ ലേഖനം, യൂദായുടെ ലേഖനം കംപ്ലീറ്റ് ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചു. എൻ്റെ ലാസ്റ്റ് പാർട്ട്, അതിൽ പഴയ നിയമത്തിലെ എല്ലാ കഥാപാത്രങ്ങളെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. ഇനി അതിനകത്തുള്ള ആൾക്കാർ പരിചയമില്ല എന്ന് പറയാൻ നമുക്ക് റൈറ്റ് ഇല്ല. കോറഹ്, ബിലയാം, കായൽ പിന്നെ എല്ലാവർക്കും അറിയാം. കോറഹായിരുന്നു അപരിചിതൻ, ഇനി കോറഹിനെ അറിയില്ല എന്ന് പറയരുത്. അപ്പൊ ഇത് ചിന്തിച്ചതാ, ഇതും ചിന്തിച്ചതാ. ആദാമിന്റെ ഏഴാം തലമുറക്കാരനായ ഈനോഫിന്റെ പ്രവചനം, അതും ചിന്തിച്ചതാ. അത് നമ്മൾ സ്റ്റാർട്ടിങ് ഡേയിൽ ചിന്തിക്കുക. സോ നൗ നീഡ് ടു റിപ്പീറ്റ്. അപ്പൊ അതിന്റെ കൺക്ലൂഷൻ പാർട്ട് നമുക്ക് വിൽ തിങ്ക്. അതായത് അതിന്റെ 17 തുടങ്ങി 24 വരെയുള്ളത് വിൽ തിങ്ക്. അതിന്റെ ലാസ്റ്റ് പാർട്ട്, ലാസ്റ്റ് ചിന്തിച്ചിട്ട് വിൽ ഗോ ബൈ. അതിൽ 24 സെന്റൻസിൽ ഇങ്ങനെ എഴുതിയേക്കുന്നേ, നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും തന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ കളങ്കലേശം എന്നീ ആഹ്ലാദപൂർവ്വം നിർത്താനും കഴിയുന്ന നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി മഹത്വവും പ്രതാപവും ആധിപത്യവും അധികാരവും സർവകാലത്തിന് മുമ്പും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ആമേൻ. അപ്പൊ ഇതില് ഈ നമുക്കറിയാം, ഈ ത്രീത്വം എന്ന് പറയുന്നത് ബൈബിളിൽ ഒരേടത്ത് എഴുതിയിട്ടില്ല. ദൈവം ഏകനാണ്, അതിൽ മൂന്ന് വ്യക്തികളുണ്ട്. എന്നാല് ഇതൊരു ഹിഡൻ അല്ലെങ്കിൽ ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ടീച്ചിങ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പിതാവിനെയും പുത്രനെയും കാണാൻ പറ്റും, ദെൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മെൻഷനിങ്ങും ഈ ലാസ്റ്റ് പാർട്ടി കാണാൻ പറ്റും. അതിൽ എഴുതിയേക്കുന്ന ഇവിടെ നമ്മളപ്പോൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ മിടുക്കുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യ ജീവിതത്തിൽ സമ്മതിക്കാൻ പറ്റത്തില്ല. ഇതിൽ എഴുതിയേക്കുന്നത് നിങ്ങളെ വീഴാതെ സൂക്ഷിക്കാനും തൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ കളങ്കലേശമെന്ന് ആഹ്ലാദപൂർവ്വം നിർത്താനും കഴിയുന്ന നമ്മുടെ രക്ഷകനായ ഏക ദൈവത്തിന്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ട ഒരാൾ വീണു പോകുന്നുവെങ്കിൽ ദൈവം പെർമിറ്റ് ചെയ്തിട്ടാണ്. കാരണം വീഴാതെ സൂക്ഷിക്കാൻ കഴിയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നാച്ചുറലായിട്ട് തോന്നും, അപ്പൊ കുറെ പേരെ, കുറെ ആൾക്കാർ ദൈവം വീഴാൻ അനുവദിക്കുന്നു, കുറെ ആൾക്കാർ ദൈവം വീഴാതെ കാത്തു സൂക്ഷിക്കുന്നതാണോ എന്ന്? ഒരിക്കലും അല്ല. അപ്പൊ നമ്മൾ അതിന്റെ പുറകോട്ട് ചിന്തിക്കുമ്പോ, അപ്പൊ ആര് വീഴുന്നു, ആര് വീഴുന്നില്ല, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ എഴുതിയേക്കുന്നത് ആരെയാണ് വീഴാതെ സൂക്ഷിക്കുന്നതെന്ന് അതിനു മുമ്പ് എഴുതിയിട്ടുണ്ട്. 21 സെന്റൻസ് വായിക്കുമ്പോ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവസ്നേഹത്തില് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എല്ലാ ഏരിയകളിലും എല്ലാ മേഖലകളിലും ഇഫ് ഇറ്റ് ഈസ് മോട്ടിവേറ്റഡ് ബൈ ദി ലവ് ടുവേർഡ്സ് ദി ലോർഡ്. അപ്പോ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലാണ്, ദൈവത്തോടുള്ള സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എങ്കിൽ ഇതാ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത്. നമ്മൾ വീഴാതെ സൂക്ഷിക്കാൻ, ദൈവം നമ്മളെ വീഴാതെ സൂക്ഷിക്കാനുള്ള കണ്ടീഷൻ ഇതാ. 21 ആണ്, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ നിത്യജീവനെ നമുക്കറിയാം, കർത്താവിന്റെ കരുണ മാത്രമാണ് നമ്മുടെ നിലനിൽപ്പിന്റെ, ഈ ലോകത്തിലെ നിലനിൽപ്പിന്റെ ആണെങ്കിലും ആത്മീയ നിലനിൽപ്പിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് കർത്താവിന്റെ കരുണയാണ്. ഇവിടെ എഴുതിയ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക, നിത്യജീവനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചിരിക്കുക. അപ്പൊ ഈ ഈ രണ്ട് കാര്യം ചെയ്യുന്നവരെ ദൈവം എന്ത് ചെയ്യും? വീഴാതെ കാക്കും. അപ്പൊ നമ്മുടെ, അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് കുറെ ആൾക്കാർ വീഴുന്നു, കുറെ ആൾക്കാർ വീഴുന്നില്ല. അതിന്റെ റീസൺ, ദൈവം എപ്പോഴും പരിപൂർണ നീതിമാനായിരിക്കും, പെർഫെക്റ്റ്ലി റൈറ്റിയസ് ആയിരിക്കും. ദൈവത്തിന് മുഖപക്ഷയില്ല, ദൈവം ആരോടും പാർഷ്യാലിറ്റി കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുടെയും താക്കോല് നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ കാര്യത്തിലും ദൈവസ്നേഹമാണ്, അല്ലെ, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് മോട്ടിവേറ്റഡ് ആണ് നമ്മുടെ ജീവിതമെങ്കിൽ ഒരിക്കലും നമ്മളെ വീഴാൻ ദൈവം അനുവദിക്കില്ല. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഓൾഡ് ടെസ്റ്റാമെന്റിൽ ഒരു കേസ് എടുത്താൽ, നമ്മളിൽ നീതിയും സത്യവും നല്ല മനസാക്ഷിയും ഉണ്ടെങ്കിൽ ദൈവം അരക്ഷിക്കുന്നത്. 20 അറിയാവുന്ന സംഭവമാണ്. 20 അതിന്റെ മുഴുവൻ വായിക്കണ്ട, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ
ജസ്റ്റ് പറയുവാണ്, അബ്രാഹം ഇങ്ങനെ എന്താ പറയുന്നത് കാനാൻ ദേശത്ത് പരദേശിയായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വസിക്കുന്ന കാലത്ത് ഈ അബ്രാഹത്തിന്റെ വൈഫ് സാറായെ അബീമേലേക്ക് പിടിച്ചോണ്ട് പോയി. അബീമേലേക്ക് പിടിച്ചോണ്ട് പോയപ്പോ എന്റെ ഏതാനും സെന്റൻസ് ഞാൻ വായിക്കാം. 20 കോണ്ടെക്സ്റ്റ് അതാണ്, അബ്രാഹത്തിന്റെ വൈഫിനെ സാറായെ അബീമേലേക്ക് പിടിച്ചോണ്ട് പോയി. എന്റെ 3 സെന്റൻസ് തുടങ്ങി വായിക്കുമ്പോൾ, രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബീമേലേക്കിന് പ്രത്യക്ഷനായി അരുൾ ചെയ്തു, നീ കൂട്ടിക്കൊണ്ടുവന്ന ഈ സ്ത്രീ നിമിത്തം നീ മരണാർഹനായിരിക്കുന്നു. ഇവൾ മറ്റൊരു പുരുഷന്റെ ഭാര്യയാണ്. പക്ഷെ അബീമേലേക്ക് അവളെ പ്രാപിച്ചിരുന്നില്ല. അയാൾ പറഞ്ഞു, കർത്താവെ, നീ നിരപരാധികളായ ഒരു ജനതയെ സംഹരിക്കുമോ? ഇവൾ എൻ്റെ സഹോദരിയാണ് എന്ന് അയാൾ തന്നെ എന്നോട് പറഞ്ഞല്ലോ. ഇയാൾ എൻ്റെ സഹോദരനാണെന്ന് അവളും പറഞ്ഞു. ഞാൻ ഹൃദയശുദ്ധിയോടും കറയറ്റ കരങ്ങളോടും കൂടിയാണ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ദൈവം സ്വപ്നത്തിൽ അയാളോട് അരുൾ ചെയ്തു, അത് ഇക്കാര്യത്തിൽ നീ ഹൃദയശുദ്ധിയോടെ പ്രവർത്തിച്ചു എന്ന് എനിക്കറിയാം. എനിക്കെതിരായി പാപം ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞു നിർത്തിയത് ഞാനാണ്. അവളെ സ്പർശിക്കാൻ ഞാൻ നിന്നെ അനുവദിച്ചില്ല. ഇനിയിപ്പോൾ അവളെ ഭർത്താവിനെ തിരിച്ചേൽപ്പിക്കുക. അയാൾ ഒരു പ്രവാചകനാണ്, അയാൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെ നീ ജീവനോടെ ഇരിക്കും. മറിച്ച് അവളെ തിരിച്ചേൽപ്പിക്കാത്ത പക്ഷം നീ തീർച്ചയായും മരിക്കും, നീ മാത്രമല്ല നിനക്കുള്ളവരൊക്കെയും. ഇത് അറിഞ്ഞുകൊള്ളുക. അപ്പൊ ഇതില് നമുക്ക് അബീമേലേക്ക് ഇസ്രായേൽക്കാരനല്ല, ജാതിയനാണ്, യഹോവയെ അറിയാത്ത മനുഷ്യനാണ്. ബട്ട് നമുക്ക് ജാതി മത വർഗ വർണ്ണ ഭേദം എന്നീ എല്ലാവർക്കും ദൈവം ഒരു മനസാക്ഷി കൊടുത്തിട്ടുണ്ട്. ഈ മനുഷ്യന്റെ ബേസിക് പാപം എന്ന് പറയുന്നത് ദൈവത്തെ അറിഞ്ഞില്ല എന്നുള്ളതോ അല്ലെങ്കിൽ കർത്താവിനെ സ്വീകരിച്ചില്ല എന്നുള്ളതൊന്നും അല്ല, അല്ലെങ്കിൽ കർത്താവിലേക്ക് വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പും സുവിശേഷം കേൾക്കുക എന്നുള്ളതല്ല. മനസാക്ഷിയോട് നീതി പുലർത്തുന്നവരെ ദൈവം സത്യത്തിലോട്ട് കൈപിടിച്ച് നടത്തും. നമ്മൾ വായിക്കുന്നുണ്ട് ജെറമിയ 29:13. അപ്പോൾ ഒന്ന് വായിക്കാം ജെറമിയ 29:13. കാരണം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വിചാരിക്കും സുവിശേഷം കേൾക്കാത്തവരുടെ കാര്യം എന്താ. ഇതൊക്കെ ആൾക്കാരുടെ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളാണ്. അപ്പോൾ ഇരമ്യായി കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, എല്ലാ പ്രവാസികളുടെയും അടുക്കൽ ആളയച്ച് പറയുക. നിങ്ങൾ എന്നെ അന്വേഷിക്കും, കണ്ടെത്തും. നിങ്ങൾ പോകുന്ന നേരത്തെ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. കർത്താവാണ് ഇതെല്ലാം ചെയ്തു. അത് ആ സത്യവദോസത്തിൽ നിന്ന് വായിക്കാം. ഞാൻ 29:13 അതെ, അതെല്ലാം നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കുന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ട ഒരു കാര്യം. കാരണം അപ്പൊ ആരൊക്കെ കർത്താവിനെ കണ്ടെത്താതെ മരിക്കുന്നു, നമ്മൾ വിചാരിക്കും നമ്മുടെ പൂർവ്വികർ ഇത് കണ്ടില്ല കേട്ടില്ല, അവര് എന്താ പറഞ്ഞ അവർക്ക് ഇതിനുള്ള ഭാഗ്യം കിട്ടിയില്ല, ഒക്കെ ശരിയാ. നോക്ക്, ദൈവം എല്ലാ തലമുറകളിലും ഒരുപോലെ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തലമുറകളിലും രക്ഷയുടെ ആവശ്യമുണ്ട്. എല്ലാ തലമുറകളിലും മനുഷ്യർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. നോക്ക, നോഹിന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ട അവർക്കൊരു ബൈബിൾ ഇല്ല, അബ്രാഹത്തിന്റെ കാലത്ത് ഒരു ബൈബിൾ ഇല്ല, അല്ലെങ്കിൽ ഹാനോഖിന്റെ കാലത്ത് ഒരു ബൈബിൾ ഇല്ല, ദേൻ പഴയ നിയമത്തിലെ കായൻ ആബേലിന് ബൈബിൾ ഇല്ല, ദേൻ ഉൽപ്പത്തിയിലെ ജോസഫിന് ബൈബിൾ ഇല്ല, ദേൻ ഇങ്ങോട്ട് വന്നാല് മോശയുടെ കാലം വരെ ബൈബിൾ ഇല്ല. മോശയ്ക്ക് മുമ്പായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ജീവിച്ച് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരാരും ബൈബിൾ വായിച്ചിട്ടോ മോസ്റ്റ് പ്രോബബ്ലി സുവിശേഷ പ്രസംഗം കേട്ടിട്ടൊന്നും അല്ല രക്ഷിക്കപ്പെട്ടത്. അപ്പൊ അവരൊക്കെ രക്ഷിക്കപ്പെട്ട ഈ നീതിയില, അതായത് കർത്താവിനെ കുറിച്ചുള്ള ഒരു തേഴ്സ്റ്റ്, ദൈവത്തെ അന്വേഷിക്കാനുള്ള ഒരു തേഴ്സ്റ്റ് എല്ലാ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട്. സഭാപ്രസംഗി 3:11 വായിക്കുമ്പോ, ഇംഗ്ലീഷിലൊന്ന് വായിച്ചാൽ അക്ഷരം വായിക്കാം, 3:11
സഭാപ്രസംഗി എക്ലേഷ്യ ഇവിടെ സിലോണില് കിട്ടിയില്ല. അതെ, ഹി ഹാസ് പുട്ട് ഇറ്റേണിറ്റി ഇൻ ദി ഹാർട്സ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്. ഇറ്റേണിറ്റി എന്ന് പറയുന്നത് എറ്റേണലായിട്ടുള്ള ദൈവം മാത്രമുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തെ കുറിച്ചുള്ള തൃഷ്ണ തേഴ്സ്റ്റ് എല്ലാ മനുഷ്യനും റൈറ്റ് ഫ്രം ആദം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദം ആൻഡ് ഈവ് തുടങ്ങിയുള്ള എല്ലാ മനുഷ്യനും ദൈവത്തെ അന്വേഷിക്കാനുള്ള ദാഹം ദൈവം ഇൻബിൽറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ ഒരു സ്പോഞ്ച് വെള്ളത്തിലേക്ക് മുക്കിയാൽ അത് വെള്ളം അബ്സോർബ് ചെയ്യും, ആരും ഒന്നും ചെയ്യണ്ട. സെയിം വേ ഈ തേഴ്സ്റ്റ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ഇതാ മനസ്സാക്ഷി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സാക്ഷി എല്ലാവരുടെയും ഓൾമോസ്റ്റ് സെയിം ആണ്, ചെറിയ കൾച്ചറൽ ഡിഫറൻസിനനുസരിച്ച് ചെറിയൊരു വ്യത്യാസം വരുമെന്നല്ലാതെ. കാരണം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ബോധ്യം അറിവ് ആദമാൻ്റെ ഈവിന് തുടങ്ങി കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ ഈ മനസ്സാക്ഷിയോട് നീതി പുലർത്തുന്ന അതവിടെ ദൈവം പറഞ്ഞേക്കുന്നത്, നീ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുന്നുവെങ്കിൽ ദൈവം എന്ത് ചെയ്യും, കണ്ടെത്താൻ ഇടയാക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമല്ല, ദൈവത്തിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ കൊർണേലിയസ് ഒരു ജാതിയനാണ്, റോമനാണ്, യഹോവയെ കുറിച്ച് അറിവില്ല. പക്ഷേ ഈ തേഴ്സ്റ്റ് ഉണ്ട്, ഈ ബ്ലാക്ക് ബോക്സ് ഉള്ളിലുണ്ട്, അതായത് എറ്റേണിറ്റി ഉള്ളിലുണ്ട്. ആ എറ്റേണിറ്റി ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് ദൈവഭയം ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ പ്രവൃത്തിയിൽ വന്നപ്പോൾ സാധുക്കളെ സഹായിച്ചു. ഇത്രയും കാര്യം കണ്ടപ്പോൾ ദൈവം ഒരു പത്രോസിനെ ഡെപ്യൂട്ടി ചെയ്തു, കണ്ടെത്തുവാൻ ഇടയാക്കി. ഇവിടെ നമ്മൾ അബിമേലെക്കിനെ കണ്ടു. അബിമേലെക്ക് ദൈവത്തെ ഭയപ്പെട്ടിരുന്ന മനുഷ്യനാണ്, അറിവില്ലായ്മയിൽ അറിയാതെ. അന്നിങ്ങനെ ഏക ഭാര്യ വ്രതമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് വേറൊരു സ്ത്രീയെ കണ്ടു, അബിമേലെക്കിന് ഇഷ്ടപ്പെട്ടു, രാജാവ് പിടിച്ചോണ്ട് പോയി. പക്ഷേ നമുക്ക് ദൈവം ചെയ്ത ഉത്തരവാദിത്തം കണ്ടു. സാധാരണ എല്ലാവരും പാപത്തിൽ ഇൻഡൾജ് ചെയ്തപ്പോൾ അബിമേലെക്കിന് ദൈവം സ്വപ്നം, ഇതാ ദൈവം ഇടയാക്കുന്നത്, ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് മറ്റൊരാളുടെ ഭാര്യയാണ്, നീ ഇപ്പോൾ ആ ആൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പക്ഷെ ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? രണ്ടും എഴുതിയിട്ടുണ്ട്, കാരണം ഫ്രീ വില്ല് എന്നുണ്ട്, മരണം വരെ ഉണ്ട്. ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ രാജ്യവും അല്ലെങ്കിൽ നശിക്കും, മരണത്തിന് അർഹരായിത്തീരും. എക്സാക്ട്ലി ഒരു സിമിലർ സിറ്റുവേഷൻ ആയിരുന്നു ആർക്ക്? സെക്കൻഡ് സാമ്പിൾ 11 എടുക്കുമ്പോൾ ഒന്ന് തുടങ്ങി വായിക്കുമ്പോൾ, ആ മത്സരം വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലത്ത് ദാവീദ് യോവാബിനെയും കൂടെ തൻ്റെ ദാസരെയും എല്ലാ ഇസ്രായേൽക്കാരെയും യാത്രയാക്കി. അവർ അമോന്യരെ നശിപ്പിച്ചു, റബ്ബ നഗരം ഉപരോധിച്ചു. ദാവീദ് ആകട്ടെ ജെറുസലേമിൽ പാർത്തു. ഒരു ദിവസം വൈകുന്നേരം ദാവീദ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കൊട്ടാരത്തിന്റെ മട്ടുപ്പാവൽ ഉലാത്തുകയായിരുന്നു. മട്ടുപ്പാവൽ നിന്ന രാജാവ് ഒരു സ്ത്രീ വിളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവളെ കുറിച്ച് അന്വേഷിച്ചു. ഒരാൾ പറഞ്ഞു, ഇത് ബത്ത്ശേബ അല്ലേ, ഏലിയാവിന്റെ പുത്രി, ഹിത്യനായ ഊറിയായുടെ ഭാര്യ. സെയിം അബിമേലെക്കിനും ദാവീദിനും സിമിലർ സിറ്റുവേഷൻ. പക്ഷെ ഇവിടെ അബിമേലെക്ക് ജാതിയനാ, ദൈവഭയം ഇല്ലാത്തവനാ, മീൻസ് ദൈവത്തെ അറിയാത്തവനാ, ദൈവഭയം ഉണ്ട്, ദൈവത്തെ അറിയാത്തവനാണ്, അല്ല ഇസ്രായേലിന്റെ യഹോവയെ അറിയില്ല. ഇവിടെ ദാവീദ് യഹോവയെ അറിയുന്ന ആളാണ്, സംഗീതത്തിന് എഴുതുന്ന ആളാണ്, ഭക്തനായിട്ടുള്ള ആളാണ്. ഇവിടെ അബിമേലെക്കിന് കിട്ടിയ അതേ ഇൻഫർമേഷൻ ദൈവം കൊടുത്തു. അബിമേലെക്കിനോട് പറഞ്ഞു, ഇത് വേറൊരാളുടെ ഭാര്യ. ഇവിടെ ദാവീദിനോട് പറഞ്ഞു, ഇൻഫർമേഷൻ ദൈവം കൊടുത്തു, ഇത് വേറൊരാളുടെ ഭാര്യ. പക്ഷെ അബിമേലെക്ക് ദൈവം അവിടെ അബിമേലെക്കിന്റെ മുമ്പിൽ ദൈവം ഇതാ പറയുന്നത്, നീ ഭർത്താവ് ആളെ തിരികെ ഏൽപ്പിക്കുക, ഭാര്യയെ അബിമേലെക്ക് തിരികെ ഏൽപ്പിച്ചു. ഇവിടെയും ദാവീദ് സപ്പോസ് ടു ഡു ദി സെയിം, അല്ല അറിയാതെ ചെയ്ത ഒരു പാപമൊന്നുമല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ദൈവ ഭയത്തിൽ നമ്മൾ ജീവിച്ചാൽ, നമ്മൾ ചിന്തിച്ചൊരു കാര്യം, നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന ആരാ? കർത്താവ് വീഴാതെ സൂക്ഷിക്കുന്നത്. കുറെ ആൾക്കാരെ വീഴാതെ സൂക്ഷിച്ച് കുറെ ആൾക്കാരെ വീഴാൻ അനുവദിക്കുന്നതല്ല. എപ്പോഴും ബോൾ ഈസ് ഇൻ അവർ കോർട്ട്. അബിമേലെക്ക് ആ ഇൻഫർമേഷൻ വെച്ച് റൈറ്റ്ഫുൾ ആയിട്ട് ആക്ട് ചെയ്തു. വേറാസ് ദാവീദ് ആ ഇൻഫർമേഷൻ കിട്ടിയിട്ടും ഇഗ്നോറൻസിലല്ല, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇത് ഊറിയായുടെ ഭാര്യയാണ്. ദാവീദ് രാജത്വം ഉപയോഗിച്ച് അബിമേലെക്കിൻ്റെ രാജാവായിരുന്നു, ദാവീദിൻ്റെ രാജാവായിരുന്നു. ദാവീദ് ആ രാജത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് പാപം ചെയ്തു, വേറാസ് അബിമേലെക്ക് പാപം ചെയ്തില്ല. അല്ലെങ്കിൽ ഹൃദയം നല്ലതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ നമ്മൾ വീഴുന്നുവെങ്കിൽ, ഇനിയിപ്പോൾ നമ്മൾ ഈ ക്രിസ്ത്യ വിശ്വാസത്തിൽ നിന്ന് പോകുന്ന കാര്യമൊക്കെ ഇങ്ങ് വിട്, ഈച്ച് ഫോൾ. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ പറ്റാറുണ്ട്, വീഴ്ചകൾ പറ്റാത്ത ആരുമില്ല, നമുക്ക് നമ്മളെല്ലാം വീണിട്ടുണ്ട്. വീണിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ നമ്മളൊരു ദൈവത്തോട് ഇറസ്പോൺസിബിൾ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവും, തീർച്ചയായിട്ടും 100%.
ഒന്നുകിൽ നമ്മൾ അഹങ്കാരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നോയിങ്ലി ദൈവത്തെ ഡിസൊബേ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോട് നമ്മൾ ദൈവത്തോട് ഇറവറന്റ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇതെല്ലാം പാപമാണ്. കാരണം യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ, അത് രണ്ടു തരത്തിലുള്ള പാപമുണ്ട്. ഒന്ന്, ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്യുന്നത് പാപമാണ്. രണ്ടാമത്തേതാ, അത് നമ്മൾ പൊതുവെ ചെയ്യില്ല. ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ചെയ്യില്ല, അത് പാപമാണ്. രണ്ടാമത്തെ എന്താ, ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ഈക്വലി പാപ. യാക്കോബിന്റെ ലേഖനത്തെ നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബ് 4:12. അപ്പൊ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ നമ്മുടെ സൈഡിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവം വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് വീഴാതിരിക്കപ്പെട്ടു. ദൈവം പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു പ്ലേ എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ഇൻ അവർ ലൈഫ്. യാക്കോബ് 4:12 അത് നമ്മൾ അറിയേണ്ട ഒരു കാര്യ. ഈ തെറ്റ് തെറ്റ് ചെയ്ത പാപമാണ്, അല്ലെ, ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്ത പാപമാണ്. പക്ഷെ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ഈക്വലി പാപമാണ്. ശരി അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, വീഴാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ദൈവ സ്നേഹത്തില് എല്ലാ ജീവിതത്തിന്റെ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്, ഈ പ്രോവേബ്സ് 3 സുഭാഷിതം 3 നിന്റെ എല്ലാ വ്യാപാരങ്ങളിലും പ്രോവേബ്സ് 3:6 നിന്റെ എല്ലാ വ്യാപാരങ്ങളിലും അവനെ അംഗീകരിക്കൂ, അവൻ നിന്റെ വഴികളെ നേരെയാക്കും. അതെ, അപ്പൊ പലപ്പോഴും നമ്മുടെ വഴികള് നേരെയാക്കും എന്ന് പറഞ്ഞാൽ എന്താ, ഈ നേരെയുള്ള വഴിയും വളഞ്ഞ വഴിയും തമ്മിൽ വ്യത്യാസം എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം, വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം, നേരെയുള്ള വഴിയും വളഞ്ഞ വഴിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താ പോകും, ഓടിക്കാൻ ബുദ്ധിമുട്ടെന്നുള്ളതല്ല, വളഞ്ഞ വഴി ചെല്ലുമ്പോ ഫ്രണ്ട് കാണാൻ പറ്റില്ല, മുമ്പോട്ട് എങ്ങോട്ടാ പോകേണ്ടത്. നേരെയാണെങ്കിലോ, അപ്പൊ നമുക്ക് മുമ്പോട്ടൊരു, അതായത് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ വയ്യാത്ത സിറ്റുവേഷൻസ് വരിക, വളഞ്ഞ വഴിയാ, അല്ലെങ്കിൽ മുമ്പോട്ട് അറിയില്ല, നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, മുമ്പിലെ അതായത് ടോട്ടൽ ഡാർക്ക്നെസ് ആ ഫ്രണ്ട്, കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് ബൈബിള് പറയുന്നത്, കർത്താവിന്റെ വ്യാപാരത്തെ തീർച്ചയായിട്ടും, അതായത് ഈ പറഞ്ഞിരിക്കുന്ന 6 ഇങ്ങനെയാ, ഇൻ ഓൾ ദൈ വേസ് അക്നോളജ് ഹിം ആൻഡ് ഹീ ഷാൽ ഡയറക്ട് ദൈ പാത്ത്. അപ്പൊ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിട്ട് അറിയുന്ന അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ഡിറക്റ്റഡ് ബൈ ഹിം, അല്ലെങ്കിൽ പാത്ത് കർത്താവ് ഡയറക്റ്റ് ചെയ്തിട്ടില്ല. കർത്താവ് ഡയറക്റ്റ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും, പിന്നെ അതിനെക്കുറിച്ച് റെഗുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് ചിന്തിക്കാൻ ഒരിക്കലും ഇടയാകില്ല, നെവർ. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നീട് ചിന്തിക്കാൻ കാരണം എന്താ, അപ്പൊ ആരാ നമ്മുടെ പാത്തിനെ ഡയറക്റ്റ് ചെയ്ത ആരായിരിക്കും മോസ്റ്റ് പ്രോബ്ലം? പിശാചു എല്ലായിടത്തും കിടക്കട്ടെ ബാബു, പിശാചിന് വെറുതെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യം. പിശാചൊരു ഇൻകേപ്പബിൾ ആളാ, പിശാചിന് അവസരം കൊടുത്താൽ മാത്രമേ പിശാചിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മള് പലപ്പോഴും നമ്മുടെ വഴികളെ ഗൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഈ സുഭാഷിതം തന്നെ 16:25 വായിക്കുമ്പോ, ഒരു വഴി നന്നെന്ന് മനുഷ്യന് തോന്നുന്നു, അത് കലാശിക്കുന്നതോ മരണത്തിലേക്കുള്ള വഴിയേ. അപ്പൊ ഇവിടെ രണ്ട് കാര്യം നമ്മൾ കണ്ടേ, ഒരു വഴി നന്നെന്ന് ആർക്ക് തോന്നുന്നു, നമ്മളത് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഡയറക്റ്റഡ് ബൈ ദി ലോർഡ്. അപ്പൊ കർത്താവ് ഡയറക്റ്റ് ചെയ്ത് പോകാൻ പറഞ്ഞേക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെ കുറിച്ച് നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരത്തില്ല. പക്ഷെ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നതിന്റെ പിന്നിലെ മോട്ടീവ് എന്തായിരിക്കും, മോസ്റ്റ് പ്രോബബിളി എന്തായിരിക്കും, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളായിരിക്കും നയിക്കുന്നത്. കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം വെച്ച് നോക്കിയിട്ടാണ് ഇത് തന്നെയാണ് ഏറ്റവും റൈറ്റ്. ദാവീദിന് തോന്നി, നൗ ദിസ് ഈസ് ദി റൈറ്റ് സൊല്യൂഷൻ, ഇനിയിപ്പം ഊറിയായുടെ വൈഫാണേലും കൊള്ളാം, ആരുടെ വൈഫാണേലും കൊള്ളാം, ഇനി ഭാര്യ ആ സ്ത്രീയെ സ്വന്തമാക്കുക. ദാവീദിന് അങ്ങനെ തോന്നി, ആ വഴി നല്ലതെന്ന് ദാവീദിന് തോന്നിയിട്ടാണ് ചെയ്തത്.
അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി പലപ്പോഴും എന്തായിരിക്കും? മരണത്തിലേക്കുള്ള വഴിയായിരിക്കും. മരണം എന്ന് പറഞ്ഞാൽ ലിറ്ററലി നമ്മൾ മരിക്കുന്നുള്ള അർത്ഥത്തിലല്ല, നാശമായിരിക്കും. നമ്മുടെ ജീവിതം പുറകോട്ട് എടുത്ത് നോക്കും, പലപ്പോഴും നമ്മൾ നല്ലതെന്ന് തോന്നി ചെയ്തിട്ട് പലതും പിന്നീട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടാവും, അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. റീസൺ എന്താന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇംപേഷ്യന്റാ. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാ, വിശ്വസിക്കുന്നവൻ നമ്മൾ തിടുക്കത്തിൽ ചേർന്ന മജോറിറ്റി കേസ് ഫെയിലിയർ ആയിരിക്കും. കാരണം അത് വിശ്വാസത്തിൽ നല്ല വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എന്തും പാപമാണ്. പാപം എന്ന് പറയുന്നത് ഈവിളായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടു 3:60 കണ്ടു, നിന്റെ എല്ലാ വ്യാപാരങ്ങളിലും അക്നോളജ് ദി ലോർഡ് ഇൻ ഓൾ ദൈ വേസ്, എല്ലാ വഴികളിലും. അത് നമ്മൾ ജോലി ചെയ്യുന്നിടത്തും ഡൊമസ്റ്റിക് റിലേഷനിലും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം കർത്താവായി ദാവീദ് പറയുന്നുണ്ട്. പിന്നീട് ദാവീദ് മാനസാന്തരപ്പെട്ട കഴിഞ്ഞിട്ട് പറയുന്നതാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ, ദാവീദ് കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ കാണാത്ത ഒരു അവസരമാണ് നമ്മൾ കാണുന്നത്. ഊറിയായി കണ്ട സമയത്ത് എപ്പോഴും കർത്താവിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന ദാവീദ് കർത്താവിനെ കണ്ടില്ല. അതോടെ ദാവീദിന്റെ ജീവിതം ആലോചിച്ച് നോക്കുക, കുടുംബം നശിച്ചുപോയി. ദാവീദിന്റെ വീട്ടിലെ മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്തിൽ മരിച്ചു. പിന്നീട് അന്ന് ചെയ്ത പാപത്തിന്റെ ഫലം ഇന്നും ഇസ്രായേൽ ഭവനത്തിൽ ഇന്നും നിലനിൽക്കും. നിന്റെ ഭവനത്തിൽ നിന്ന് ഒരിക്കലും വാള് പോകത്തില്ല. ഇസ്രായേൽക്കാർക്ക് യുദ്ധം ഇല്ലാതെ ഒറ്റ വർഷം പോലും ജീവിച്ചിട്ടില്ല. എന്നും വാളാം, എന്നും വാളാം. നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താ, ഈ പാപം എന്ന് പറയുന്നത് ഭയങ്കര ഒരു റേഡിയോ ആക്റ്റീവാണ്. ഇൻ ദി സെൻസ് അത് ഒരിക്കലും അവസാനിക്കില്ല. അതിന്റെ ഒരു സ്റ്റില്ലായിട്ടുള്ള ഒരു കുളത്തിലേക്ക് ഒരു കല്ലിടുന്ന പോലെയാണ്. തന്റെ വേദസ് ഇങ്ങനെ പോയിക്കൊണ്ടേ സെയിം ആദമാൻ്റെയും പാപം ചെയ്തു. ഞാനിങ്ങനെ ചെറുപ്പത്തിൽ ബൈബിൾ വായിക്കുമ്പോൾ ഒരു സംശയമായിരുന്നു, എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എന്നാലും ഒരു പാപം ചെയ്തതിന് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇത്ര ഗൗരവമായിട്ട് ഞാൻ ഈ അടുത്തിടെ ഇതിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഓസ്ട്രേലിയയിലെ രണ്ടുപേരും ഒരു പാപം ചെയ്തു. ഒരു നർക്കോട്ടിക്സിൻ്റെ ഒരു പാഴ്സിൽ ബാലിയിൽ നിന്ന് ഓസ്ട്രേലിയക്ക് അയച്ചു കൊടുത്തു, ഒറ്റ പാഴ്സിൽ, നോട്ട് ടു ടൈംസ്, ഒറ്റ തവണ. അപ്പം ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എത്ര യാഥാർത്ഥ്യമാണെന്ന് ശരിക്കും ഒന്ന് ചിന്തിക്കാൻ, മെഡിറ്റേറ്റ് ചെയ്യാൻ ഇടയായ ഒരു സംഭവം അത്. അതിനുശേഷം അവർ പിന്നീട് ഒരു പാപം ചെയ്തില്ല. പിന്നീട് അവർ നല്ല കാര്യങ്ങൾ ചെയ്തു. ബട്ട് ഏക പാപത്താൽ മരണം ലോകത്തിൽ പ്രവേശിച്ചെന്നുള്ളത് നമുക്ക് എഗെയിൻ ആൻഡ് എഗെയിൻ ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഡെമോൺസ്ട്രേറ്റഡ്. ഒറ്റ പാപം ഇനി വരെ എന്തൊക്കെ നല്ലത് ചെയ്യുന്നു പറഞ്ഞാൽ ആ ഒരു പാപത്തിനുള്ള ശിക്ഷ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, പറ്റുമോ? ഇറ്റ് ഇസ് സെയിം. ആദമാൻ്റെ ഈ ഒരു പാപം ചെയ്ത് നമ്മൾ ആദത്തിന്റെ സന്തതി ആയിരിക്കാൻ ആദമാൻ്റെ ഈ പാപം ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയുണ്ട്? ആദത്തിലുണ്ട്. അതുകൊണ്ട് നമ്മളും ആദത്തോടൊപ്പം മരിക്കും. സെയിം വേ നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, യേശു ക്രിസ്തു ഗാഗുലത്തായാലും മരിക്കുമ്പോൾ നമ്മൾ ആരിലുണ്ട്? യേശു ക്രിസ്തുവിനുണ്ട്. ആ ഗാഗുലത്തായാലും നമ്മൾ യേശു ക്രിസ്തുവിനോടുകൂടി മരിച്ചു. അങ്ങനെ മരിച്ചെങ്കിൽ ആ യേശു ക്രിസ്തുവിനോടുകൂടി ഉയർക്കുകയും ചെയ്യും. അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കുകാരായെങ്കിൽ അവൻ്റെ ഉയർപ്പിലും നമ്മൾ പങ്കുകാരായി. ബൈബിളിനൊരു തിയറിയുള്ള ബുക്ക് അല്ല, വെറുതെ നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നതല്ല. അപ്പോൾ ഇതിൽ ഇത് നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ എല്ലാ വഴികളിലും കർത്താവിനെ അക്നോളജ് ചെയ്യുന്നുണ്ടോ? അതെയോ മോസ്റ്റ്ലി കർത്താവിനെ എല്ലാ കാര്യത്തിലും അക്നോളജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എല്ലാ പാത്തിനെയും കർത്താവ് ഗൈഡ് ചെയ്യത്തില്ല. അതിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയല്ലേ, അതായത് ഇൻ ഓൾ ദൈ വേസ് അക്നോളജ് ഹിം ആൻഡ് ഹീ ഷാൽ ഡയറക്ട് യുവർ പാത്ത്. ആലോചിച്ചു, ദൈവം നമുക്ക് വഴി പറഞ്ഞു തന്നാൽ എത്ര സേഫായിരിക്കും. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ നമുക്കറിയാം, ശരി അറിയാമെങ്കിലും പലപ്പോഴും നമ്മൾ ശരിക്ക് കീഴടങ്ങത്തില്ല. ശരിക്ക് കീഴടങ്ങണമെങ്കിൽ പലപ്പോഴും നമുക്ക് ജഡത്തെ ക്രൂശിക്കേണ്ടവരും നമ്മുടെ ഈ ആദാമിക് നേച്ചറിനെ ക്രൂസിഫൈ ചെയ്യേണ്ടവരും. ആദാമിക് നേച്ചർ ഒരു കാര്യം പറയും, അതിനെപ്പോഴും പാപത്തിന് എപ്പോഴും എന്തുണ്ട്? ഒരു താൽക്കാലിക സുഖമുണ്ട്. മോശം അത് വേണ്ടാന്ന് വെച്ചു, പാപത്തിന് താൽക്കാലിക സുഖമുള്ളതുകൊണ്ട് നമ്മൾ എല്ലാ വഴികളിലും കർത്താവിനെ പലപ്പോഴും അക്നോളജ് ചെയ്യില്ല. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജഡത്തെ ക്രൂശിക്കേണ്ടവരും, ചിലപ്പോൾ നമ്മുടെ അഭിമാനത്തെ സാക്രിഫൈസ് ചെയ്യേണ്ടവരും, ചിലപ്പോൾ നമ്മുടെ കുടുംബ മഹിമയ്ക്ക് ചിലപ്പോൾ അത് യോജിക്കുന്നതായിരിക്കില്ല. പല വഴികളിൽ കർത്താവിനെ ജീവിക്കണമെങ്കിൽ, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കണമെങ്കിൽ പല കാര്യങ്ങളിലും നമ്മൾ ജഡത്തെ ക്രൂശിക്കേണ്ടി വരും. അതുകൊണ്ട് എല്ലാ വഴികളിലും കർത്താവിനെ അക്നോളജ് ചെയ്യില്ല. അപ്പം നമുക്ക് സമുദായങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് സമുദായങ്ങളെല്ലാം വഴിതെറ്റിപ്പോയി. അതിൽ നിന്ന് മാറുമ്പോൾ സമുദായക്കാർ അവരെ അക്യൂസ് ചെയ്യും, അല്ലെങ്കിൽ സോഷ്യലി പലപ്പോഴും എക്സ്കമ്മ്യൂണിക്കേറ്റഡ് ആവും. നമുക്ക് നമുക്കറിയാവുന്ന ബൈബിൾ എഴുതിയിട്ടുണ്ട്, ഈ ഹീബ്രൂസ് എഴുതിയിരിക്കുന്നതിൻ്റെ തന്നെ കോണ്ടെക്സ്റ്റ്, യഹൂദര് കർത്താവിലോട്ട് വന്നപ്പോൾ യഹൂദ കമ്മ്യൂണിറ്റി കർത്താവിലോട്ട് വന്ന ക്രിസ്ത്യാനികളെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവർ കിണറ്റിൽ നിന്ന് വെള്ളം പോലും കോരാൻ സമ്മതിക്കില്ലായിരുന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ ഒത്തിരി പേര് തിരികെ പോയി, ബുദ്ധിമുട്ട് സഹിക്കാൻ വയ്യാതെ. അതുകൊണ്ടാണ് ഹീബ്രൂസിലാണ് തിരികെ പോകുന്നതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച പോയിന്റ് മറക്കരുത്, നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന. അപ്പൊ അബിമലേക്കിനും ദാവീദിനും സെയിം സിറ്റുവേഷൻ ഉണ്ടായി. അബിമലേക്ക് പാപം ചെയ്തില്ല, ദാവീദ് പാപം ചെയ്തു. ഇത് നമ്മൾ നമ്മളെ സംബന്ധിച്ച് വളരെ
ശ്രദ്ധാർഹമാണ്. കാരണം ഇന്ന് ലോകത്തില് ഈ അബീമേലെക്കിനേക്കാൾ മോശമാണ് ദാവീദ്. ദൈവത്തെ അറിയാത്ത മനുഷ്യർക്കുള്ള ദൈവഭയം ദൈവത്തെ അറിഞ്ഞ മനുഷ്യർക്കില്ല. ഇതൊരു ഒരു ഒരു പ്രൂവൺ ട്രൂത്താണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്ന, അല്ലെ ദൈവത്തെ പ്രസംഗിക്കുന്ന, അല്ലെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആൾക്കാരെക്കാൾ ജീവിത സാക്ഷ്യമുള്ളവര്, ജീവിത സാക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തിലെ മനുഷ്യന് അവർക്ക് ദൈവമുണ്ടോ ദൈവമില്ലോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ഇഫ് യുവർ ലൈഫ് ഈസ് അക്സെപ്റ്റബിൾ, അവര് എന്താ പറയുന്നത് ന്യൂട്രലാണ്, അവർ അക്സെപ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ സുവിശേഷം നോട്ട് ഓൺലി ഒരു പ്രഹസനമായി തീരുക മാത്രമല്ല, സുവിശേഷം പ്രഹസനമാകുന്ന മാത്രമല്ല നമ്മളും എന്താ പറയുന്നത് ഇൻസൾട്ടഡ് ആകും ലോകത്തിൽ. അതുകൊണ്ട് ഈ ദാവീദ്മാര് ലോകത്തില് കർത്താവിനെ മറക്കാൻ മടിയില്ലാത്തവരാണ്. എന്നാൽ അബീമേലെക്കിന് ദൈവഭയമുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്ന് ദൈവത്തിന്റെ നാമം കൊട്ടിഘോഷിക്കുന്ന ആൾക്കാരെക്കാൾ 100 times, 1,000,000 times ബെറ്റർ ആ ദൈവമില്ലാത്ത മനുഷ്യർ. നമ്മൾ തന്നെ പറയാറുണ്ട് ലോകത്തിലെ നിരീശ്വരവാദികളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ആൾക്കാർ, ലോകത്തിലെ എക്സാമ്പിൾ ഞാൻ പറയാം, അവർ ദൈവമുണ്ട് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെക്കാൾ ഓൾമോസ്റ്റ് ഓൾ ദി ടൈം ഈ ദൈവനാമം പറയാത്ത ആൾക്കാർ ബെറ്റർ ആയിരിക്കും ഇത് ലോകത്തില്. അന്നും അതെ ഇന്നും അതെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മളെക്കാൾ ഇൻ ഓൾ ദി വേസ് ഈവൻ ജോലിയുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ബെറ്റർ പെർഫോമൻസ് ആണ് ദൈവത്തെ അറിയാത്തവരെങ്കിൽ യു ആർ ആൻ ഇൻസൾട്ട് ടു ദി ഗ്ലോറിയസ് നെയിം ഓഫ് ദി ലോർഡ്. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. കാരണം നമ്മൾ സെൽഫിഷ് ആയിട്ടാണ്, നമ്മൾ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണ്, ജഡത്തെ ക്രൂശിക്കാത്തതുകൊണ്ടാണ്, ത്യാഗ മനോഭാവം ഇല്ലാത്തതുകൊണ്ടാണ്, കഷ്ടം സഹിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ കഷ്ടങ്ങളെ സസന്തോഷം സഹിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ചീത്ത സാക്ഷ്യം ഉണ്ടാകുന്നത്. അത് കർത്താവിന് നമുക്ക് ശൗലിനെ രാജാവാക്കിയതിൽ യഹോവ ദുഃഖിച്ചു, സാമൂലും ദുഃഖിച്ചു. പലപ്പോഴും ഈ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ആൾക്കാർ, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇവരൊക്കെ രക്ഷിക്കപ്പെടാതിരുന്നെങ്കിൽ എന്ന് ദൈവം തീർച്ചയായിട്ടും പലരെ കുറിച്ചും ചിന്തിക്കാനിടയാകും. നമ്മൾ ആരെക്കുറിച്ചും അങ്ങനെ ദൈവം ചിന്തിക്കാനിടയാകരുത്. ഈ യൂദയുടെ ലേഖനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൊ യൂദയുടെ ലേഖനത്തിൽ നമ്മളിതെല്ലാം വായിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാണ്. എന്നിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ധർമ്മച്യുതിക്ക് അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിശ്വാസികൾ ക്രിസ്തീയ കോളത്തിലേക്ക് കടന്നു വരും, അവർ എല്ലാ സത്യമാർഗവും ദുഷിപ്പിക്കും, അവർ ദ്രവ്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും. ബലിയാമിൻ്റെ വഴിക്കായിരിക്കും, കോറഹിൻ്റെ വഴിക്കായിരിക്കും, കായൻ്റെ വഴിക്കായിരിക്കും, അവർ വെള്ളമില്ലാത്ത മേഘങ്ങളായിരിക്കും, അലഞ്ഞു നടക്കുന്ന സ്റ്റാഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നാണക്കേടിൻ്റെ നുരയും പതയും വമിക്കുന്ന വേവ്സ് ആയിരിക്കും, രണ്ടു തവണ മരിച്ചവരായിരിക്കും. നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, ഇവർ ഒരു നാൾ ദൈവത്തെ അറിഞ്ഞവരാണ്. അപ്പൊ ഇതിനെല്ലാം ഉള്ള റെമഡി ആയിട്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളെ കൂട്ടത്തിലേക്ക് പോയിട്ടില്ല, ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്ന മരുന്ന് എന്താന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യം എന്താ? 17th sentence, എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാർ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓർമ്മിച്ചുകൊള്ളണം. സ്വന്തം ദുരാശകളനുസരിച്ച് ജീവിക്കുന്ന പരിഹാസകർ അവസാന നാളിൽ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇവരാണ് ഭിന്നതകൾ ഉണ്ടാക്കുന്നവർ, ലൗകികർ, പരിശുദ്ധാത്മാവില്ലാത്തവർ. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരമ പരിശുദ്ധമായ നിങ്ങളുടെ വിശ്വാസത്തിൽ സ്വയം പടുത്തുയർത്തുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുക. ഈ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭാഷപ്പെടുത്തി പ്രാർത്ഥിക്കുക എന്നൊക്കെ കുറെ ആൾക്കാർ പഠിപ്പിക്കും. ബട്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാല്, അതായത് ആത്മാവും ജഡവുമാണ്, രണ്ട് ഡയറക്റ്റീവ് ഫോഴ്സസ്. അപ്പൊ നമ്മുടെ പ്രേയർ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് മോട്ടിവേറ്റഡ് ബൈ ദി ഫ്ലഷ്, യു ആർ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ്. അപ്പൊ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എടുത്ത് നോക്കി എങ്ങനെയായിരിക്കും? ഒരു പർച്ചേസ് ലിസ്റ്റ് ആയിരിക്കും. അത് ഈ കാര്യം വേണം, അടുത്ത കാര്യം വേണം, പിള്ളേർക്ക് അത് വേണം, പിന്നെ വീട് വെക്കണം, പിന്നെ അടുത്ത് ജോലി വേണം, ജോലിയിൽ ശമ്പളം കൂടുതൽ വേണം, അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകുമ്പോൾ യാത്ര സുഖമായിരിക്കണം. ഇതെല്ലാം ജഡത്തിലുള്ള പ്രാർത്ഥന, അത് പ്രാർത്ഥിക്കേണ്ടെന്നല്ല നമ്മുടെ ആവശ്യങ്ങൾ. എന്നാൽ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രേയർ വിച്ച് ഈസ് മോട്ടിവേറ്റഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്. അപ്പൊ ഹോളി സ്പിരിറ്റ് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ അനുവദിക്കും. ബട്ട് പ്രാർത്ഥന എങ്ങനെയായിരിക്കും? നമ്മുടെ പ്രാർത്ഥന എടുത്ത് നോക്കിയാൽ മതി. പക്ഷെ നമ്മുടെ പ്രാർത്ഥന
ഈ വീഴാതെ കാത്തു സൂക്ഷിക്കപ്പെടാനുള്ള ഒരു കണ്ടീഷൻ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ് ആണ്. അപ്പൊ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ് കുറെ ആൾക്കാർ പഠിപ്പിച്ചു, അത് ഭാഷാവർത്തി പ്രാർത്ഥിക്കുന്ന അബ്സല്യൂട്ട്ലി നോ, ഇറ്റ് ഈസ് നോട്ട് പ്രേയിങ് ഇൻ ദി ഫ്ലഷ്. പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ്, പ്രേയിങ് ദി സ്പിരിറ്റ് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. എന്താ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ് അറിയാം, പക്ഷെ ഉത്തരം വരുന്നില്ല എന്നുള്ളൂ. എന്താ ആർട്ടിങ്കിൾ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അത് റിപ്പീറ്റ് ചെയ്യുന്നല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നടപ്പിലാകണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും നടപ്പിലാകുന്ന കാര്യമല്ല, അങ്ങയുടെ തിരുമനസ് എൻ്റെ ജീവിതത്തിൽ നടപ്പിലാകണം. ഇതാണ് ഫസ്റ്റ് പാർട്ട് ഓഫ് ദി പ്രേയർ. എങ്കിൽ യു ആർ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ്, അതർവൈസ് യു ആർ പ്രേയിങ് ഇൻ ദി ഫ്ലഷ്. എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവെ എൻ്റെ ജീവിതം വഴി അവിടുത്തെ നാമം മഹത്വപ്പെടണം, കർത്താവിൻ്റെ നാമത്തിന് മോശം വരുന്ന ഒരു വാക്കോ സംസാരമോ ചിന്തയോ എൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് എപ്പോഴും പറയുന്നതല്ല, അത് ഡീഫോൾട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ചിന്തയിൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ ഓൾവേസ് വി ആർ പ്രേയിങ് ഇൻ ദി ഫ്ലഷ്. അതായത് നമ്മൾ എടുക്കുന്നതും അപ്പോസ്തലൻ പൗലോസ് പറയുന്ന നിങ്ങൾ തിന്നുന്നതും കുടിക്കുന്നതും ചെയ്യുന്നത് എല്ലാം എന്തിനായിരിക്കണം? ദൈവ നാമ മഹത്വത്തിനായിരിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തില് നമ്മൾ ജോലി ചെയ്യുന്നതും നമ്മൾ വീട് വെക്കുന്നതും പിള്ളേരെ വളർത്തുന്നതും എല്ലാത്തിലൂടെയും എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കണം എന്നുള്ള ഡിസയർ ഇല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പ്രേയർ യു ആർ പ്രേയിങ് ഇൻ ദി ഫ്ലഷ്. നമ്മൾ വീഴാതെ ദൈവം സൂക്ഷിക്കത്തില്ല, വീഴുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും. ദോസ് ആർ ലീവിങ് ഇൻ ദി ഫ്ലഷ്. ജഡത്തിൽ ജീവിക്കുന്നവർക്ക് ദൈവത്തെ ഒരിക്കലും പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ജഡത്തിൽ ആശ്രയം വെച്ചാൽ ഫലം മരണമാണ്. അപ്പോൾ പ്രേയിങ് ഇൻ ദി സ്പിരിറ്റ് എന്ന് പറഞ്ഞ ഇതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാണ്, ദെൻ അങ്ങയുടെ രാജ്യം. ഇഫ് യു ആർ നോട്ട് ലിവിങ് ഫോർ ദി കിങ്ഡം ഓഫ് ദി ലോർഡ്, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ല ജീവിക്കുന്നതെങ്കിൽ യു ആർ ലിവിങ് ഫോർ ദി ഫ്ലഷ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണി, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ബ്രോഡനിങ്, കർത്താവിൻ്റെ രാജ്യം, കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ എന്താ പറയുന്ന മഹത്വം, ഇതിനു വേണ്ടിയിട്ട് അവിടുത്തെ രാജ്യം, വരാനിരിക്കുന്ന രാജ്യം ഏതാ, നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വരാനിരിക്കുന്ന രാജ്യം ഏതാ, ഈ രാജ്യങ്ങളെല്ലാം പോവും. അതായത് ഒരു സാമ്രാജ്യം നിലനിന്നിട്ടില്ല. അതായത് ഇത് ഇപ്പോൾ പണിയപ്പെട്ടതിനെല്ലാം എന്ത് സംഭവിക്കും? ഇളക്കം സംഭവിക്കും. എന്നിട്ട് ഇളക്കാനാകാത്തത് നിലനിൽക്കാൻ വേണ്ടി ഇളക്കമുള്ളവയ്ക്കെല്ലാം എന്ത് സംഭവിക്കും? മാറ്റം വരും. ഇതെല്ലാം മാറിപ്പോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഇളക്കാനുള്ളതിലാണ് നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ജേടികരാണ്. അതുകൊണ്ട് ഇളക്കാനാകാത്ത ഒരു രാജ്യം നമുക്ക് ദൈവം വാഗ്ദത്തം നൽകിയിരിക്കാൽ അവിടുത്തെ രാജ്യം വരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ രാജ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രാജ്യത്തെക്കാൾ ഒന്നാം സ്ഥാനത്ത് കർത്താവിൻ്റെ രാജ്യം ഇല്ല എങ്കിൽ നമുക്ക് എല്ലായിടത്തും പ്രയോറിറ്റിയാണ്. കാരണം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പം നമുക്ക് ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തമായിരിക്കട്ടെ ഹൃദയം എന്ന് പറഞ്ഞു, പക്ഷേ ദ്രവ്യം കൂടാതെ പണം കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളിത് ഈ കർത്താവിൻ്റെ രാജ്യവും നമ്മുടെ രാജ്യവും കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ട്, നമ്മുടെ നാമം ഉണ്ട്, പക്ഷെ ഓൾവേസ് കർത്താവിൻ്റെ നാമത്തിനും കർത്താവിൻ്റെ രാജ്യത്തിനും ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ വി ആർ ലീവിങ് ഫോർ ദി ഫ്ലഷ്, ആത്മാവിൽ ജീവിക്കുന്നവരല്ല. എന്നിട്ട് അവിടുത്തെ രാജ്യം വരണം. അടുത്ത എന്താ മൂന്നാമത്തെ കാര്യം? എന്താ? ഒന്ന്, കർത്താവിൻ്റെ നാമം, കർത്താവിൻ്റെ രാജ്യം. മൂന്ന്, കർത്താവിൻ്റെ തിരുമനസ്. നമുക്ക് എന്തുവേണേലും കർത്താവിനോട് ചോദിക്കാം. ഈവൻ കർത്താവ് ലോകത്തിലേക്ക് വന്ന് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്, ലോകത്തിൻ്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. സ്റ്റിൽ കർത്താവ് പ്രാർത്ഥിച്ചു, എങ്ങനെയെങ്കിലും ഇത് മാറ്റിത്തരാൻ പറ്റുമെങ്കിൽ മാറ്റിത്തരണം. ബട്ട് ദാറ്റ് മീൻസ് എനി ഡിസയർ യു ക്യാൻ ടെൽ യുവർ ലോർഡ്. നമ്മുടെ അപ്പനാണ്, നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന ദൈവമാണ്, കർത്താവ് സ്നേഹിക്കുന്നത്രോളം നമ്മളെ ആരും സ്നേഹിക്കുന്നില്ല. ഈ കർത്താവിനോട് യു ക്യാൻ എക്സ്പ്രസ് എനി ഡിസയർ, എനി അണ്ടർലൈൻ എനി ഡിസയർ. ബട്ട് നമ്മുടെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? അതായത് അങ്ങയുടെ നാമത്തിന് മഹത്വം തരാത്തതാണ്, അങ്ങയുടെ രാജ്യത്തിന് പ്രയോജനപ്പെടാത്തതാണ് എങ്കിൽ എൻ്റെ ഈ ഡിസയർ ഗ്രാൻഡ് ചെയ്യരുത്, ബി സിൻസിയർ, എൻ്റെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരരുത്. ഇതാണ് ഇത്രയും കാര്യം നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതെങ്കിൽ യു ആർ ലിവിങ് ഇൻ ദി സ്പിരിറ്റ്, അതർവൈസ് യു ആർ ലിവിങ് ഇൻ ദി ഫ്ലഷ്. ഫ്ലഷിൽ ജീവിക്കുന്നവർ, ഫ്ലഷിൽ ജീവിച്ചാൽ മരണമാണ് ഫലം, ഫ്ലഷിൽ ജീവിച്ചാൽ വീഴാതെ ദൈവം സൂക്ഷിക്കത്തില്ല. അപ്പം ഇതിൽ
റെമഡി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അപ്പസ്തോലന്മാർ മുൻകൂട്ടി പറഞ്ഞ കാര്യങ്ങൾ, അത് നമുക്ക് എഴുതി കിട്ടിയിട്ടുണ്ട്. ദേർ ഇസ് നോ വീഡിയോ ടേപ്പ്, നോ ഓഡിയോ ടേപ്പ്. അറ്റ് ദി സെയിം ടൈം നമുക്ക് ആവശ്യമുള്ള ദൈവം എഴുതി പ്രിസർവ് ചെയ്ത് കാത്തു സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ അപ്പസ്തോലന്മാർ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ നോക്ക്. ദേർ ഇസ് നോ നീഡ് ടു ബ്രേക്ക് ഓൾ ദി ട്രഡീഷൻസ്. ബട്ട് ട്രഡീഷൻ റിട്ടൺ വേർഡിന് അഗൈൻസ്റ്റ് ആണെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു ഹാവ് എ സെക്കൻഡ് തോട്ട്. രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല, ത്രോ അവേ ദി ട്രഡീഷൻ. അപ്പൊ ഇവിടെ അപ്പസ്തോലന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ എഴുതപ്പെട്ടിരിക്കുന്ന സ്ക്രിപ്ചർ ആണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കള്ള പ്രവാചകർക്കും കള്ള എല്ലാത്തിൻ്റെയും എതിരെ നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് ഈ അപ്പസ്തോലന്മാർ എഴുതി തന്ന സ്ക്രിപ്ചറാണ്. നമുക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട് എന്ന് ആ ധനവാന്റെ ലാസിന്റെയും കാര്യത്തിൽ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് ആരുണ്ട്? നമുക്ക് അപ്പസ്തോലന്മാരുണ്ട്, കർത്താവുണ്ട്. കർത്താവിന്റെ റൈറ്റിങ്സ് അല്ല, കർത്താവിന്റെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, കർത്താവിനെ കുറിച്ച് എഴുതിയേക്കുന്ന കാര്യങ്ങളുണ്ട്, അപ്പസ്തോലന്മാർ എഴുതി തന്നേക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ അന്ന് മോശയും പ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇന്ന് കർത്താവും അപ്പസ്തോലന്മാരും ഉണ്ട്. കർത്താവും അപ്പസ്തോലന്മാരും മരിച്ചുപോയി, അന്ന് മോശയും പ്രവാചകന്മാരും മരിച്ചു പോയിരുന്നു. ഇന്ന് കർത്താവും അപ്പസ്തോലന്മാരും ഉണ്ട്, അവരുടെ റൈറ്റിങ്സ് ഉണ്ട്. ഈ റൈറ്റിങ്സ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ വി ആർ നമ്പർ വൺ കാൻഡിഡേറ്റ്സ് ഫോർ ഫോളിങ്, വീഴുക തന്നെ ചെയ്യും. ജസ്റ്റ് ഈ സെക്കൻഡ് പീറ്ററോടെ നമ്മളെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാ. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ ടുവും യൂദായുടെ ലേഖനവും ഓൾമോസ്റ്റ് പാരലല. അതിൽ ഈ സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 2:17 തുടങ്ങി ജസ്റ്റ് വായിച്ചു പോകാം, സെയിം കാര്യങ്ങൾ തന്നെയാണ്. അത് ഇങ്ങനെ കടന്നു വന്നേക്കുന്ന ആൾക്കാരെ കുറിച്ച് സെക്കൻഡ് പീറ്റർ നമ്മൾ ചിന്തിച്ചതാണ്. അവരുടെ ഒരു പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് എന്താ പറഞ്ഞേക്കുന്നത്? പത്രോസ് പറഞ്ഞേക്കുന്നത് അവരെ കുറിച്ച് പറഞ്ഞേക്കുന്നത് എന്താ? ജല പ്രൈമറി ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്താ? എന്താ എഡിറ്റിംഗ്? സെക്കൻഡ് പീറ്റർ 2 റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, പാപം ഒന്ന് വായിക്കോ. സെക്കൻഡ് പീറ്റർ 2:3 എന്ന് വായിച്ചു. അവർ അതിമോഹത്തോടെ കപടവാക്കുകൾ കൊണ്ട് നിങ്ങളെ ചൂഷണം ചെയ്യും. മതി, അവർ അതിമോഹത്തോടെ കപടവാക്കുകൾ കൊണ്ട് എന്ത് ചെയ്യും? ചൂഷണം ചെയ്യാന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട്, അതാ ചൂഷണം അല്ല, അതെന്താ ചൂഷണം? മെയിൻലി അതാ ചൂഷണം. അവര് ചൂഷണം ചെയ്യും. പിന്നെ അവർ പറഞ്ഞേക്കുന്നത് അതിൽ 14 സെന്റൻസ് ഒന്ന് വായിച്ചു. ഇവരുടെ കണ്ണുകളിൽ പാപത്തിന്റെ തീരാദാഹവും നിറഞ്ഞു നിൽക്കുന്നു. ചന്ദന മനസ്കരെ ഇവർ വശീകരിക്കുന്നു. അപ്പോ ഈ കള്ളപ്രവാചകന്റെ ഏറ്റവും വലിയ ക്യാരക്ടറായിട്ട് പീറ്റർ പറഞ്ഞേക്കുന്നത് അവർ ചൂഷണം ചെയ്യുന്നു, ദ്രവ്യാഗ്രഹത്തിൽ സുശിക്ഷിതമാണ് അവരുടെ ഹൃദയം. ദെൻ 2:17 തുടങ്ങി ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിനു മുമ്പൊക്കെ പറഞ്ഞേക്കുന്ന ബലിയാമിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇവർ ജലമില്ലാത്ത ഉറവുകളും കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന മൂടൽ മഞ്ഞുമാണ്. യൂദ പറഞ്ഞു ഇവര് വെള്ളമില്ലാത്ത മേഘമാണെന്ന്. പത്രോസ് പറഞ്ഞു ഇവര് ഓൾമോസ്റ്റ് സെയിം, ജലമില്ലാത്ത ഉറവയാണ്. ഉറവയുണ്ടെന്ന് വിചാരിച്ച് ചെല്ലുമ്പോൾ അത് ജലമില്ല, അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന മൂടൽ മഞ്ഞാണ്. മൂടൽ മഞ്ഞ് മഞ്ഞ് കംഫർട്ടിങ് ആണ്, പക്ഷെ കൊടുങ്കാറ്റ് വന്നു കഴിയുമ്പോൾ അതെല്ലാം പറഞ്ഞു ഗുണം ചെയ്യില്ല. മൂടൽ മഞ്ഞുമാണ് ഇവർക്ക് വേണ്ടി കൂരിരുട്ട് നീക്കി വെച്ചിരിക്കുന്നു. കാരണം ഇനിയുള്ള ശ്രദ്ധിക്കണ്ടേ, ഇത് നമ്മൾ പൊതുവെ ചിന്തിക്കാത്തതും ക്രിസ്തീയ കോടതി പഠിപ്പിക്കാത്തതുമായിട്ടുള്ളൊരു കാര്യം, ബട്ട് ഇറ്റ് ഇസ് ക്ലിയർലി റിട്ടൺ. തെറ്റിൽ കഴിയുന്നവരിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരെ ജസ്റ്റ് രക്ഷിക്കപ്പെട്ടുള്ളൂ. കഷ്ടിച്ച് രക്ഷിക്കപ്പെട്ടവരെ നിരർത്ഥകമായ വമ്പ് പറഞ്ഞ് ജഡികമായ ഭോഗാസക്തിയിലേക്ക് ഇവർ വശീകരിക്കുന്നു. എക്സാക്ട്ലി പ്രോസ്പെറിറ്റി ഗോസ്പെൽ. കുറെ ആൾക്കാരൊക്കെ മാനസാന്തരപ്പെട്ട് വരും. ഈ മാനസാന്തരപ്പെട്ടവൻ പിന്നീട് മാനസാന്തരത്തിന്റെ ജീവിതം നയിച്ചു പോകണം. പക്ഷെ ഇവരെ ജഡിക ആസക്തി, എല്ലാ മനുഷ്യർക്കും കൊണ്ട് സമ്പന്നരാകാനുള്ള ആഗ്രഹം, അല്ലെ ലോകത്തില് വലുതാകണം, ലോകത്തിൽ പ്രോപ്പർട്ടി ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ കഷ്ടി രക്ഷിക്കപ്പെട്ട് വന്നവരാ, ഇവരെ റോങ് ആയിട്ട് ഗൈഡ് ചെയ്യുക. ജഡിക ആസക്തിയിലേക്ക്, ഭോഗാസക്തിയിലേക്ക് ഇവർ വശീകരിക്കുന്നു. ഇവർ അവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. അതായത് നിങ്ങൾ ഇനി ദൈവം ഉയർത്തും വലുതാക്കും എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ ഇവർ തന്നെ വിനാശത്തിന്റെ അടിമകളാണ്, ഇവർ തന്നെ വിനാശത്തിന്റെ അടിമകളാണ്. ഒരുവനെ എന്ത് കീഴ്പ്പെടുത്തുന്നുവോ അതിന് അടിമയാണ് അയാൾ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, ശ്രദ്ധിക്കണേ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വഴി ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ തന്നെ വീണ്ടും അതിൽ കുടുങ്ങുന്നു. ഇത് യൂദ പറഞ്ഞ് രണ്ടു വട്ടം ചത്തതെന്ന് പറഞ്ഞു. അപ്പൊ ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടവരുണ്ട്, ജസ്റ്റ് രക്ഷിക്കപ്പെട്ടുള്ളൂ. ഇവർക്ക് വേണ്ടത് എന്താ? ഭോഗാസക്തി അല്ല വേണ്ടത്. പിന്നീട് അവർക്ക് വേണ്ടത് എന്താ?
അതായത് ദൈവവചനത്തിലൂടെ ജീവിക്കാനുള്ള സുശിക്ഷിതമായിട്ടുള്ള ക്രിസ്ത്യൻ ഡിസിപ്ലിനും ക്രിസ്ത്യൻ ടീച്ചിങ്ങും ക്രിസ്ത്യൻ ഫെലോഷിപ്പും അപ്പസ്റ്റോലിക് ടീച്ചിങ്ങും കൂട്ടായ്മയും അവർക്ക് വേണ്ടത്. പക്ഷെ ഇവർ പറയുന്നത് നിരീക്ഷിക്കപ്പെട്ടു, ഇനി നോ പ്രോബ്ലം, ഇനി അവർക്ക് ഇല്ലാത്ത വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് ജഡികാസക്തിയിലേക്ക് നയിച്ച് അവരെന്താക്കും, ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷപ്പെട്ടവർ തന്നെ വീണ്ടും അതിൽ കുടുങ്ങുന്നു. മീൻസ് വീണ്ടും ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ കുടുങ്ങും. ലോകത്തിന്റെ മ്ലേച്ഛതകളാണ് ലോകത്തിലെ ഇമ്പങ്ങൾ, കൺമോഹൻ ജഡമോഹൻ ജീവനത്തിന്റെ പ്രതാപം, അല്ല ലോകത്തിൽ വലുതാകും, ലോകത്തിലെ സ്വപ്നങ്ങളെല്ലാം ലോകത്തിന്റെ മ്ലേച്ഛതകളാണ്. പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പ് ലേഖനത്തില്, അതായത് ജഡികമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗമികമായിട്ടുള്ളതിൽ മനസ്സൂന്നി അതിൽ അഭിമാനം കൊള്ളുന്ന അവരെ പൗലോസ് പറയുന്നത് അവരെന്താ പറയുന്നത്, അവരെ കുറിച്ച് നിറകണ്ണുകളോടെ കേഴുകയാണ്. അവരുടെ ദൈവം വയറാണ്, മീൻസ് അവർ ഈ ലോകത്തിൽ, അവരുടെ സ്വപ്നങ്ങളെല്ലാം ഈ ലോകത്തിലാണ്. അത് തന്നെ ഇവിടെ പത്രോസും പറയുന്നത്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം വഴി ലോകത്തിന്റെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. പക്ഷെ പൊതുവെ ഇന്ന് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതോടെ ഫിനിഷ്. 86 രക്ഷിക്കപ്പെട്ടു, 90 രക്ഷിക്കപ്പെട്ടു, 95 രക്ഷിക്കപ്പെട്ടു, പിന്നീട് പോകേണ്ട ഒരു വഴിയുണ്ട്. ആ വഴിക്കൂടെ പോയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത് രക്ഷപ്പെട്ടവർ തന്നെ വീണ്ടും അതിൽ കുടുങ്ങുന്നു, കീഴടങ്ങുന്നു. ആദ്യത്തേതിനേക്കാൾ കഷ്ടതരമാണ് അവരുടെ ഈ അവസാനത്തെ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മമാർഗം അറിഞ്ഞ ശേഷം തങ്ങൾക്ക് ലഭിച്ച വിശുദ്ധ പ്രമാണങ്ങളിൽ നിന്ന് പിന്തിരിയുന്നതിൽ ഭേദം, ആ മാർഗം ഗ്രഹിക്കാതിരിക്കുകയായിരുന്നു. നായി സ്വന്തം ഛർദിയിലേക്ക് തന്നെ തിരിയുന്നു, പന്നിയെ കുളിപ്പിച്ചാലും അത് പിന്നെയും ചെളിയിലേക്ക് കിടന്നുരുള്ളൂ എന്ന പഴമൊഴിയിലെ സത്യം ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എഴുതുന്ന രണ്ടാം ലേഖനമാണിത്. നിങ്ങളുടെ ആത്മാർത്ഥ ഹൃദയങ്ങളെ ഉണർത്താനുള്ള കാര്യങ്ങളാണ് ഈ രണ്ട് ലേഖനങ്ങളിലും ഞാൻ അനുസ്മരിപ്പിക്കുന്നത്. വിശുദ്ധ പ്രവാചകരുടെ പ്രവചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ വഴി കർത്താവൻ രക്ഷകനുമായവൻ നൽകിയ പ്രമാണങ്ങളും നിങ്ങൾ ഓർത്തിരിക്കണം. യൂദായും പത്രോസും ഒരേ കാര്യം തന്നെ പറയുന്നത്, അതായത് കർത്താവും അപ്പസ്തോലന്മാർ തന്ന പ്രമാണങ്ങൾ ഓർത്തിരിക്കണം. ഒന്ന് ഒരു ആവറേജ് ക്രിസ്ത്യ വിശ്വാസി, ക്രിസ്ത്യ വിശ്വാസിയല്ല, ക്രിസ്ത്യ വിശ്വാസിയുടെ അല്ലെങ്കിൽ സമുദായ അല്ലെങ്കിൽ നാമധേയ ക്രിസ്ത്യാനിയുടെ കർത്താവ് അപ്പസ്തോലന്മാരും തന്ന പ്രമാണങ്ങളെ കുറിച്ച് ടോട്ടലി ഇഗ്നോറന്റ്. ഈ രക്ഷിക്കപ്പെട്ടവരെയുണ്ട്, നമ്മളുടെ എല്ലാം അതിന് എക്സാമ്പിളുകളാണ്. അപ്പസ്തോലന്മാർ തന്ന പ്രമാണങ്ങളെ കുറിച്ച് നമുക്ക് എന്തറിയുമെന്നും അറിയത്തില്ല. റോമാലേഖനം തുടങ്ങി വെളിപാട് വരെ ഉള്ളതിനെ കുറിച്ച് എന്തറിയാം? ഇത് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ വേണ്ടി പറയുന്നതല്ല. ഈ ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മൾ രണ്ടാമത് മരിക്കും, നായി സ്വന്തം ഛർദിയിലേക്ക് പോകുന്ന പോലെ ആകും, പന്നി കുളിപ്പിച്ചു വിട്ടതിലേക്ക് പോകുന്ന പോലെ ആകും, അല്ലെങ്കിൽ നമ്മൾ വീണ് പോകും, രണ്ടു വട്ടം ചത്തവരാകും. നമ്മളെ സംബന്ധിച്ച് ഏക പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താ? ദൈവത്തിന്റെ വചന. അപ്പൊ ദൈവത്തിന്റെ വചനം അറിയില്ല, നമ്മൾ ഓൾറെഡി പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെട്ട് കുറെ വർഷങ്ങളായി, ഇപ്പോഴും ദൈവത്തിന്റെ വചനമൊന്നും അറിയില്ലെങ്കിൽ ഓൾറെഡി നമ്മൾ രണ്ടു വട്ടം ചത്തിട്ടുണ്ടാവും മോസ്റ്റ് പ്രോബബ്ലി. പക്ഷെ രണ്ടാമത്തെ മരണം നമ്മൾ അറിയില്ല, കാരണം നമ്മൾ കർത്താവിനെ വിളിക്കുന്നുണ്ട്, കർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ എത്തിപ്പെടേണ്ട ഒരിടത്ത് എത്തിയിട്ടില്ല. അപ്പൊ ഈ സെക്കൻഡ് ഡെത്ത് ഈസ് മോർ ഡിസെപ്റ്റീവ് ആണ്. ആദ്യം ഒന്ന് മരിച്ചത് അതിൽ നിന്ന് ജീവൻ പ്രാപിക്കുമ്പോൾ നമ്മൾ അറിയും. രണ്ടാമത്തെ ഡെത്ത് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, രക്ഷിക്കപ്പെട്ട വഴിയെ ഈ ഈവിളായിട്ടുള്ള ടീച്ചിങ് റോങ് ടീച്ചേഴ്സിന്റെ കയ്യിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അവര് ജഡികമായിട്ടുള്ള ആസക്തിയിലേക്ക് വീണ്ടും കൊണ്ടുപോകും, ലോക ഇച്ഛകളിലേക്ക് കൊണ്ടുപോകും, ലോക മോഹങ്ങളിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഭൗമികമായിട്ടുള്ള അനുഗ്രഹം. നോക്കി ഇന്നത്തെ ക്രിസ്ത്യ കോൾ എടുത്താൽ മജോറിറ്റി ആൾക്കാരുടെ ഏത് സഭ എടുത്തോ സാക്ഷ്യം മുഴുവൻ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ചായിരിക്കും. ഭൗമികമായവയിൽ മനസ്സൂന്നി അതിനെക്കുറിച്ച് പത്രോസ് പൗലോസ് പറയുന്നത് ലജ്ജാകരമായിട്ടുള്ളത്. കാരണം കർത്താവ് ഈ ലോകത്തിൽ വന്നു, കർത്താവ് നമ്മുടെ എല്ലാം എല്ലാം കർത്താവാണ്, കർത്താവാണ് നമ്മുടെ അഭിമാനം, കർത്താവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്, കർത്താവ് ജനിച്ചത് കാലിത്തൊഴുത്തിൽ. അടുത്തിടെ ഒരാളെ പറയുക, ഒരാൾ അല്ലെങ്കിൽ ചിന്തിച്ചപ്പോൾ പറയുക, നമുക്ക് കാലിത്തൊഴുത്തിലൊക്കെ ജനിക്കാതെ ടോട്ടലി അൺഹൈജീനിക്, അവരുടെ പശുവിൻ്റെ മലമൂത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിതാവായ ദൈവം തൻ്റെ പുത്രന് ജനിക്കാനായിട്ട് തിരഞ്ഞെടുത്തത് അവിടെ ഇൻഫെക്ഷൻ പിടിക്കാൻ ചാൻസ് ഉണ്ട് അവിടെ നോ, ദൈവം തിരഞ്ഞെടുത്തത് കാലിത്തൊഴുത്ത. പക്ഷെ നമ്മൾ പലപ്പോഴും അഭിമാനിക്കുന്നത് ലോകത്തിലെ, ലോകക്കാര് അഭിമാനിക്കുന്നില്ല, പലപ്പോഴും നമ്മൾ അഭിമാനിക്കുന്നത് ലോകത്തില് അനുഗ്രഹിക്കപ്പെട്ടു, ലോകത്തിൽ വലിയ വീട് വെച്ച് കിട്ടി, ലോകത്തിൽ വലുതാക്കി. ഇപ്പോൾ കർത്താവിലോട്ട് വന്നതിന് ശേഷം, ഞാൻ കർത്താവിലോട്ട് വന്നപ്പോൾ എനിക്കൊന്നും ഇല്ലായിരുന്നു, ഇപ്പൊ എല്ലാം ഉണ്ട്. യാക്കോബ് പറഞ്ഞ പോലെയാണ്, ഞാൻ ഈ അരുവി കടക്കുമ്പോൾ എന്തുണ്ടായിരുന്നു, ഈ ഊന്നുവടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നോക്ക് ഇന്ന് കാളം, കഴുത, ജനസമൂഹം, ഭാര്യമാര്, പിള്ളേര്, ഇന്നത്തെ വിശ്വാസികളുടെ സാക്ഷി അങ്ങനെ. ഞാൻ ഈ കർത്താവിലോട്ട് വരുമ്പോൾ എനിക്കൊന്നും ഇല്ലായിരുന്നു, ഇന്ന് നോക്ക് വീടുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. പഴയ നിയമത്തിലെ യാക്കോബിന്റെ
ദൈവത്തെ മീൻസ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു ദർശനവും കിട്ടാത്ത യാക്കോബിനേക്കാൾ അധപ്പതിച്ച രീതിയിലാണ് ഇന്നത്തെ ക്രിസ്തീയ ഗോളം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നു, ജഡികമായിട്ടുള്ള ഭോഗാസക്തിയിലേക്ക് ഇവർ നയിക്കുന്നു. അങ്ങനെ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനത്താൽ എങ്ങനെയാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ടിരിക്കുക, അവരെ വീണ്ടും ഇവിടിലോട്ട് കൊണ്ടുപോയി ഇരട്ടി നരകസന്ധതിയാക്കി. നോക്ക്, നമ്മൾ അഭിമാനിക്കുന്നത് കർത്താവില്ല, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അല്ലെങ്കിൽ കർത്താവ് ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചു, അപ്പസ്തോലന്മാർ എങ്ങനെ ജീവിച്ചു, അതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ഭൗതിക നേട്ടം കിട്ടിയതിനെ കുറിച്ച് സാക്ഷ്യം പറയും, അഭിമാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തീയമായിട്ട് താഴോട്ട് പോവാം. ദൈവം നന്മ തരും, ഭൗതിക സമ്പത്ത് തരും, ഐശ്വര്യം തരും, ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് തരുന്നതാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, സഭാപ്രസംഗിയിൽ വായിക്കുന്നുണ്ട്, ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൽ ദൈവം തരുന്ന എല്ലാ ആർക്കൊക്കെ വേണ്ടിയാണ്. ദി ഫ്രൂട്ട് ഓഫ് ദി എർത്ത് ഈസ് ഇറ്റ് ഈസ് ഫോർ ദി പ്രോഫിറ്റ് ഓഫ് ഓൾ. നോക്ക്, ഇപ്പൊ ലോകത്തിലുള്ള റിസോഴ്സ് എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ ഈ സൊമാലിയയിൽ ആരും മരിക്കില്ല. നോ, ദി ഫ്രൂട്ട് ഓഫ് ദി എർത്ത് ഈസ് ഫോർ ഓൾ. സമ്പന്ന രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ പട്ടിക്ക് കൊടുക്കുന്ന തീറ്റ കൊടുത്താൽ പല ദരിദ്ര രാജ്യങ്ങളിൽ ആൾക്കാർ മരിക്കാതെ കിടക്കും. ദി ഫ്രൂട്ട് ഓഫ് ദി എർത്ത് ഈസ് ഫോർ ഓൾ. പക്ഷെ മനുഷ്യൻ സ്വാർത്ഥതയിൽ സ്വരൂപിച്ച് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടത് കർത്താവും അപ്പസ്തോലന്മാരും അഭിമാനിക്കാത്തതിനെ കുറിച്ച് നമ്മൾ അഭിമാനിക്കുകയാണെങ്കിൽ വി ആർ ലിവിങ് ഇൻ ദി ഫ്ലഷ്. ദൈവത്തിന്റെ ആത്മാവേ ഇല്ല. യൂദയുടെ ലേഖനത്തിൽ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവർ, പരിശുദ്ധാത്മാവില്ലാത്തവർ. പരിശുദ്ധാത്മാവിന്റെ ഒരേ ഒരു അംബീഷൻ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട്, സെക്കൻഡ് നോട്ട് സാങ്ക്ടിഫൈ, ഗ്ലോറിഫൈ ജീസസ് ഇൻ ദി വേൾഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ എക്സാൾട്ട് ചെയ്യുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ മിനിസ്ട്രി. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാദൃശ്യത്തിലോട്ട് രൂപാന്തരപ്പെടുത്തുന്നു. ഈ ജോൺ ചാപ്റ്റർ 16 എടുക്കുമ്പോൾ ജോൺ 16 എന്റെ 12 കൂടി ഭാഗം നോക്കിക്കാം. ഇനിയും പല കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് അത് താങ്ങാൻ സാധ്യമല്ല. സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എല്ലാ സത്യത്തിലേക്കും നയിക്കും. സ്വന്തം അധികാരത്തിൽ ഒന്നും അവൻ പറയുകയില്ല, എന്നാൽ താൻ കേൾക്കുന്നത് എന്തും അവൻ പറയും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും, എനിക്കുള്ളതെടുത്ത് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. അതായത് സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഹി വിൽ ഗ്ലോറിഫൈ മീ. അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ ഒത്തിരി ശുശ്രൂഷകളും ഒത്തിരി പരിപാടികളും കാണുന്നുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സംഘടനയോ ഏതെങ്കിലും അതായത് അതർ ദാൻ ജീസസ് ക്രൈസ്റ്റ് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും മഹത്വം എക്സാൾട്ടേഷൻ വരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഫ്രം ദി ഹോളി സ്പിരിറ്റ്, ഈവിൾ സ്പിരിറ്റ് ആണ്, പിശാചിന്റെ ആത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ഏക അംബീഷൻ, ഏക മിനിസ്ട്രി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിൽ എക്സാൾട്ട് ചെയ്യുക. അതാ പരിശുദ്ധാത്മാവിന്റെ ഏക മിനിസ്ട്രി. കർത്താവ് പറയാം, എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇത് ബെയർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല ലോകത്തിലോട്ട്. കർത്താവായ യേശു ക്രിസ്തു മഹത്വീകരിക്കപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വരൂ. പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല, അതുകൊണ്ട് ഇറ്റ് വാസ് നോട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ബെയർ ഇറ്റ്. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കർത്താവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തും. അപ്പോൾ ഇഫ് യു ആർ ലിവിങ്, ഇഫ് യു ആർ മോട്ടിവേറ്റഡ് ബൈ ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടെങ്കിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. അല്ലാതെ ഏതെങ്കിലും പ്രഭാവനം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടോ, ഭാഷാവരുത്തി പ്രാർത്ഥിക്കുന്നുണ്ടോ, അത്ഭുത പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ടോ ഒന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറയാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉള്ളവര് അവർക്ക് ഒരേ ഒരു അംബീഷനെ കാണത്തുള്ളൂ, എൻ്റെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ മഹത്വപ്പെടുത്തും, ഇതല്ലാതെയുള്ള ഒന്നും ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് വരില്ല. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകും. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രം നടത്തിയ സമയം എടുക്കാം. നമ്മൾ കണ്ടിന്യൂസ്ലി തിങ്കിങ് ഫ്രം സെക്കൻഡ് കൊറിന്ത്യൻസ്, 2 കൊറിന്ത്യൻസ് 4 അധ്യായം. കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചതാ, കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു വരുവാണ്.
ഓരോ ഓരോ ദിവസവും അതിന് മുമ്പുള്ളത് ചിന്തിക്കാൻ അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഫോർവേഴ്സ് തേർട്ടീനിൽ, സെക്കൻഡ് കൊരിന്ത്യൻസ് ഫോർവേഴ്സ് തേർട്ടീനിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസത്തിൻ്റെ അരൂപി തന്നെ ഞങ്ങളിൽ ഉള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടൊപ്പം അവൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കും എന്ന് ഞങ്ങൾക്കറിയാം. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്, അങ്ങനെ കൃപ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് വ്യാപിച്ച് ദൈവമഹത്വത്തിനുള്ള കൃതജ്ഞതാ സ്തോത്രം വർദ്ധിക്കണം. പൗലോസിൻ്റെ അല്ല, എല്ലാ അപ്പസ്തോലന്മാരുടെയും എല്ലാ ക്രിസ്തീയ വിശ്വാസികളുടെയും ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വമായിരുന്നു. അപ്പം ഇവിടെ പൗലോസ് പറയുവാണ്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവൻ്റെ വിശ്വാസത്തിൻ്റെ അരൂപി ഞങ്ങളിൽ ഉള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പം ഇത് ഓൾഡ് ടെസ്റ്റാമെന്റ് എന്നുള്ളൊരു കൊട്ടേഷനാണ്, 100 116 സങ്കീർത്തനം 10 സെന്റൻസ് ആണ്. പക്ഷേ ഈ ഓൾഡ് ടെസ്റ്റാമെന്റ് ന്യൂ ടെസ്റ്റാമെന്റ് ആയിട്ട് ഒന്ന് ഹീബ്രു ഒന്ന് ഗ്രീക്കും ആയതുകൊണ്ട് ചെറിയ ഒരു വ്യത്യാസം നമുക്ക് തോന്നുന്നു. 116:10 വായിക്കുമ്പോൾ 11 വായിക്കാം. ഞാൻ വല്ലാതെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ വിശ്വാസം നിലനിർത്തി. മനുഷ്യരെല്ലാം അപ്പോ അവിടെ ആ സെന്റൻസ് ആണ് ഇങ്ങോട്ട് ഈ ന്യൂ ടെസ്റ്റാമെന്റ് വന്നപ്പോ ഇങ്ങനെ എഴുതിയേക്കുന്നത്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയവന്റെ വിശ്വാസത്തിന്റെ അരൂപി. അപ്പൊ ഇതില് നമ്മൾ അതിൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് പഴയ നിയമത്തിൽ എഴുതിയേക്കുന്ന അതേ അരൂപി തന്നെ നമ്മുടെ ജീവിതത്തില്, അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അരൂപി, അല്ലെങ്കിൽ ഇത് ദി സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്, അല്ലെ വിശ്വാസത്തിന്റെ അരൂപി നമ്മൾ ഇല്ല എങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്നത് എന്താ പറയുന്നത്, അതിന് ഈ അപ്പസ്തോലന്മാർ പറഞ്ഞ ആ വചനത്തിന്റെ ശക്തി ഉണ്ടാകത്തില്ല. പൗലോസ് പറയുകയാണ് ആ അരൂപി ഞങ്ങളിലും ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കർത്താവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചോദന ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പൗലോസ് പറയുകയാണ് ഞങ്ങളിലുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് സംസാരിക്കുന്നു. പലപ്പോഴും നമ്മൾ സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ആധികാരികത കാണത്തില്ല. അങ്ങനെ എഴുതിയേക്കുന്നു, കുറേ പേര് അങ്ങനെ പറയുന്നു, കുറേ പേര് ഇങ്ങനെ പറയുന്നു, അല്ലെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ എഴുതിയേക്കുന്ന കാര്യം, ഈ എഴുതിയേക്കുന്ന കാര്യം വചനം നമ്മിൽ മാംസമാകുന്നില്ലെങ്കിൽ ഈ വചനം കൊണ്ട് ഇറ്റ്സ് ഓഫ് നോ യൂസ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചതായിരുന്നു കർത്താവ്. അതുകൊണ്ടാണ് കർത്താവിനെ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ വചനം നമ്മിൽ മാംസമാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ജീവനായിട്ട് യാഥാർത്ഥ്യമായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ, അതായത് നമ്മൾ പറയുന്ന വചനത്തിന് കർത്താവായ യേശുക്രിസ്തു പറയുന്ന, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പറയുന്ന വചനത്തിന്റെ അതേ പവർ ഉണ്ടാവും, ഇഫ് ഇറ്റ് ഈസ് അറ്റസ്റ്റഡ് വിത്ത് ദി സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത്. അതവിടെ പൗലോസ് പറയുന്നത് അതേ അരൂപി ഞങ്ങളിലുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സുവിശേഷം പറയുന്നവരും കർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നവരുമാണ്. ഈ പഴയ നിയമത്തിൽ ആ എഴുതിയിരിക്കുന്ന അത് പൗലോസ് പറയണം ഞങ്ങളിലുണ്ട്, നമ്മിൽ അതുണ്ടോ എന്നുള്ള നമ്മളൊന്ന് ചോദന ചെയ്യേണ്ട ഒരു കാര്യം. ദി സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് നമുക്ക് കർത്താവില്, അതായത് ഒരു അൺചേഞ്ചിങ്, അല്ലെങ്കിൽ ആർക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റാത്ത അൺവേവറിങ് ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് നമുക്കുണ്ടെങ്കിൽ, ദാറ്റ് അതാ ഗ്രേറ്റസ്റ്റ് ട്രഷർ എന്ന് പറയുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് കർത്താവിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ആശ്രയം. ഈ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചൊരു കാര്യമാണ്, ഈ ഇംഗ്ലീഷിലാണെങ്കിൽ ഇത്തിരിയുടെ മനസ്സിലാകത്തുള്ളൂ, ബിലീഫും ഫെയ്ത്തും തമ്മിൽ എന്താ വ്യത്യാസം, ബിലീഫ് ആൻഡ് ഫെയ്ത്ത്. അപ്പൊ ഈ അടുത്തയുടെ ഒരു ഒരു സാഹിത്യനോട് ഇങ്ങനെ കാഴ്ചയിലായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ ഓസ്ട്രേലിയയിലുള്ളവരെല്ലാം നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, അല്ല, വി ഓൾ ബിലീവ് ബട്ട് വി ആർ നോട്ട് ഫോളോയിങ് ദി എന്താ പറയുന്നത്, ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്യുന്നില്ല, ബട്ട് വി ബിലീവ് യേശു ക്രിസ്തു ദൈവമായിരുന്നെന്നും യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നും ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നല്ല, രണ്ട് വേർഡാ, വി ഹാവ് ദി ബിലീഫ് ബട്ട് ദേ ഡോണ്ട് ഹാവ് ദി ഫെയ്ത്ത്. അപ്പൊ ഈ ബിലീഫും ഫെയ്ത്തും രണ്ടും രണ്ടാ, അത് നമ്മളൊന്ന് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യേണ്ടതാ. ബിലീഫ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആവും. ഇപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു, ആർക്കൊരു സംശയമില്ല, ഹിസ്റ്റോറിക്കൽ ട്രൂത്ത്. സെയിം വേ
യേശു ക്രിസ്തു സ്ത്രീത്വത്തിൽ രണ്ടാമനായിരുന്നു, മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു വീണ്ടും വരും. ഇത് എന്താ പറയുന്നത്, എവരിബഡി ബിലീവ്സ് നോളജ്, അല്ലെങ്കിൽ ഇത് ഇതൊരു ഡോക്ടറിനായിട്ട് അല്ലെങ്കിൽ ഒരു ബിലീഫ് ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ബട്ട് ഫെയ്ത്ത് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് അംഗീകരിച്ച് കർത്താവിൽ ട്രസ്റ്റ് ചെയ്താലേ ഫെയ്ത്ത് ആകും. ഈ നോക്കിപ്പോ ലോകത്തിലെ നാമധേയ ക്രിസ്ത്യാനികൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് എടുത്താൽ എല്ലാവരും ഇത് വിശ്വസിക്കുന്നവരാണ്. ഓൾമോസ്റ്റ് എല്ലാ കത്തോലിക്കലും ഇത് വിശ്വസിക്കുന്നവരാണ് എനിക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാ യാക്കോബക്കാരും ഇത് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് ഫെയ്ത്ത് ഇല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് ദി ഹിസ്റ്റോറിക്കൽ ക്രിസ്ത്യാനിറ്റിയിൽ അല്ലെങ്കിൽ ബൈബിളിലുള്ള സത്യങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുന്നതിനെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് എ ഹാൻഡിങ് ഓവർ ഓഫ് അവർ ലൈഫ്, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സറണ്ടറിങ്, അതിനോടുള്ള സബ്മിഷനാണ് ഫെയ്ത്ത്. അപ്പം ഈ ബിലീഫും ഫെയ്ത്തും രണ്ടും രണ്ടാണ്. അപ്പം നമ്മൾ പൊതുവെ ബിലീഫിനെ ഫെയ്ത്ത് എന്നാണ് എടുക്കുന്നത്. അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അതിന് നോബഡി ഈസ് റെസ്പോൺസിബിൾ. ദൈവം റെസ്പോൺസിബിൾ അല്ല, നമ്മൾ ഈ സത്യങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം നോക്ക്, എൻ്റെ ജീവിതത്തിലാണ് ഞാൻ ഈ കർത്താവിൽ ഈ ഫെയ്ത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഈ എനിക്ക് സെയിം ബിലീഫ് ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു ദൈവമാണ് ഞാൻ വിശ്വസിച്ചിരുന്നു. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ബൈബിൾ ദൈവത്തിൻ്റെ വചനാണെന്ന് വിശ്വസിച്ചിരുന്നു. ബട്ട് ഈ തിരുവെഴുത്തിൻ പ്രകാരം ഉള്ള ഒരു ട്രസ്റ്റ്, തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന് ഞാൻ അവകാശപ്പെടുന്നു. ആ രീതിയിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മരിക്കുന്നല്ല, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ, എല്ലാവരും മരിക്കും, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പൊ ഈ പാപങ്ങളിൽ മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ഓഫ് ദി ക്രിസ്ത്യാനിറ്റി, അതായത് റിസറക്ഷനിൽ വിശ്വസ, കർത്താവ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു, ഈ ഇതൊരു സത്യമാണെന്ന് നമ്മൾ അറിഞ്ഞാൽ പോരാ, സത്യമാണെന്നുള്ള നോളജ് പോരാ, ഇതിന് സറണ്ടർ ചെയ്ത. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പൊ ഞാനല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു, അതായത് 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു ഗാൽവൽത്തായിൽ ക്രൂശിക്കപ്പെട്ടപ്പോ ആ കർത്താവിനോടുകൂടെ നമ്മളും എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേറൊരു കാര്യം പറയുമ്പോൾ ഇത്തിരി ഈസി ആവും. ആദം പാപം ചെയ്തപ്പോ ആദത്തിൽ എല്ലാവരും മരിച്ചു. ബൈബിൾ എഴുതിയിരിക്കുന്ന 1 കൊരിന്ത്യർ 15:22 വായിക്കുമ്പോ, ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവനുള്ളവരാകും. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആദാമിൽ എല്ലാവരും എന്ത് ചെയ്തു? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ അത് നമുക്ക് ഇന്റലക്ച്വലി അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി വെച്ച് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും. കാരണം ആദാം ജീവിച്ചിട്ട് നിയർലി 6000 ഇയേഴ്സ് ആയി. അപ്പൊ ആദാമിൽ നമ്മൾ മരിച്ചുവെങ്കിൽ ഈ യേശു ക്രിസ്തുവിന് നമ്മൾ ട്രസ്റ്റ് ചെയ്ത് യേശു ക്രിസ്തുവിന് ജീവിതം കൊടുക്കുമ്പോൾ യേശു ക്രിസ്തു ഗാൽവൽത്തായിൽ ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ കർത്താവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. റോമൻസ് 6:6 വായിക്കുമ്പോൾ അതെ, അപ്പോ നമ്മിലെ പഴയ മനുഷ്യൻ, അതായത് ആ ആദാമിൽ എല്ലാവരും ഇച്ചിരി ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ, ബൈബിളിൽ ഒരു തിയർട്ടിക്കൽ പാർട്ടാണ്. അപ്പൊ ആദാമിൽ എല്ലാവരും മരിക്കുന്നു. അപ്പൊ ആ മരിച്ച മനുഷ്യനെ യേശു ക്രിസ്തുവിനോടുകൂടി എന്ത് ചെയ്തു? ക്രൂശിക്കപ്പെട്ടു. അപ്പോ ആ യേശു ക്രിസ്തുവിനോടുകൂടെ ആ ആദാമിൽ മരിച്ച മനുഷ്യൻ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അല്ലേ? യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരിച്ചു. അപ്പൊ ആ പഴയ മനുഷ്യൻ യേശു മരിച്ച കൂടെ മരിച്ചെങ്കിൽ യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ പോലെ ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരും. അതവിടെ എഴുതിയേക്കുന്നേ റോമൻസ് 6:5 തുടങ്ങിയുള്ളത് ശ്രദ്ധിച്ചു വായിച്ചാല്, കാരണം ക്രിസ്തുവുമായി അവന്റെ മരണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഐക്യം ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ആ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ ക്രൂശിക്കപ്പെട്ടെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിലും ആ ഐക്യം നമുക്ക് ഉണ്ടാകുമെന്നത് തീർച്ച തന്നെ. നമ്മളെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം അറിയുന്നു. തന്മൂലം പാപം നിറഞ്ഞ നമ്മുടെ ശരീരം നശിക്കുകയും നാം മേലാൽ പാപത്തിന് അടിമകളല്ലാതാകുകയും ചെയ്തിരിക്കുന്നു. കാരണം മരിച്ചവൻ പാപത്തിൽ നിന്ന് വിമുക്തനാണ്. സംശയമുണ്ടോ? നമുക്ക് ലോകത്തില് മദ്യപാനിയായിട്ട്, വ്യഭിചാരിയായിട്ട്, അല്ലെങ്കിൽ മുൻകോപിയായിട്ട്, ദ്രവ്യാഗ്രഹിയായിട്ട് ജീവിച്ച ഒരാള്
അല്ലെങ്കിൽ ചെയിൻ സ്മോക്കർ ആയിട്ട് ജീവിച്ച ഒരാള്, കണ്ടിന്യൂസ് മദ്യപാനി ആയിട്ട് ജീവിച്ച ഒരാള്, ലിവർ സീറോസിസ് എന്തെങ്കിലും ഒക്കെ പിടിച്ച് മരിച്ചു കിടക്കുന്ന സമയത്ത് അങ്ങേർക്ക് മദ്യപാനം ഇല്ല, സിഗരറ്റ് വലി ഇല്ല, അങ്ങേർക്ക് ദുർനയനം ഇല്ല, അങ്ങനെ ഒരു പാപവും ഇല്ല. അപ്പോൾ അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, മരിച്ചവൻ പാപത്തിൽ നിന്ന് വിമുക്തനാണ്. അപ്പൊ നമ്മൾ റിയലി കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടോ എന്ന് എങ്ങനെയാ റിസൾട്ട് എന്ന് എങ്ങനെയാ അറിയുന്നത്, എങ്ങനെ അറിയാൻ പറ്റുമ്പോ പ്രവൃത്തി പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാ, അതായത് മരിച്ചവൻ, അതെ, മരിച്ചവൻ പാപത്തിൽ നിന്ന് വിമുക്തനാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടി പണ്ടത്തെ പഴയ ആദാമിൽ മരിച്ച മനുഷ്യൻ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്ന, ആ മനുഷ്യൻ മരിച്ചു പോയെങ്കിൽ ഇനി നമ്മൾ എങ്ങനെയായിരിക്കും, പാപത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കും. അതിനു മുമ്പ് പാപത്തിന്റെ അടിമ ആദാമിന്റെ സന്തതി പറഞ്ഞ പാപത്തിന്റെ അടിമയാണ്. അപ്പൊ കാരണം മരിച്ചവൻ പാപത്തിൽ നിന്ന് വിമുക്തനാണ്. നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചു എങ്കിൽ അവനോടൊപ്പം ജീവിക്കും, കണ്ടീഷനില്ല, നമ്മൾ തന്നെ തീരുമാനിക്കില്ലേ കർത്താവിനോട് കൂടെ മരിച്ചിട്ടുണ്ടോ, ആ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടോ. നമുക്കെല്ലാം അറിയാലോ, അതായത് നമുക്കൊരു BC AD ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. കൊളോസ്യ ലേഖനത്തിലും FS ലേഖനത്തിലും എല്ലാ ലേഖനങ്ങളിലും പൗലോസ് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്, എന്താ പറയുന്നത്, മുന്നമേ നിങ്ങൾ ഇരുട്ടായിരിക്കുന്നു ആയിരുന്നു, ഇന്നോ നിങ്ങൾ പ്രകാശമായിരിക്കുന്നു. നമ്മുടെ ജീവിതം നമ്മളൊന്ന് ഇൻട്രോസ്പെക്ട് ചെയ്താൽ മതി. നമുക്കൊരു വ്യക്തമായിട്ടൊരു BC AD ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. വ്യക്തമായിട്ട് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഒരു ഡേറ്റ് ഇന്ന ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടെന്നുള്ള സാക്ഷ്യമൊന്നുമല്ല. ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞില്ല എന്ന് ജനിച്ചില്ല എന്ന് അർത്ഥമുണ്ടോ? ശരി, ഒരാൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, അതുകൊണ്ട് ആ മനുഷ്യൻ ജനിച്ചില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇന്ന എന്താ പറയുക, 1956 January 12 മീറ്റിംഗിൽ 3 മണിക്കാണ് ഞാൻ രക്ഷിക്കപ്പെട്ടതെന്ന് സാക്ഷ്യം പറഞ്ഞാൽ മാത്രമല്ല ആൾക്കാർ രക്ഷിക്കപ്പെടുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ വയ്യാത്ത ആൾക്കാർക്കും അവരും ജനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജനിച്ചോ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് ഇങ്ങനെയാണ്, ഒരു ഒരു BC AD ഉണ്ടോ, മേ ബി ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും, എന്താ പറയുന്നത്, ടു ദി ബെസ്റ്റ് ഓഫ് അവർ നോളജ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഇത് മൊമെന്ററി ആണ് സാൽവേഷൻ. അപ്പൊ അറ്റ് ദി സെയിം ടൈം ഇവിടെ എഴുതിയേക്കുന്നത് 8th sentence, നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചു എങ്കിൽ അവനോടൊപ്പം, ഇനി അത് ഞാനൊന്ന് മാറ്റി പറയാം, നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചിട്ടില്ല എങ്കിൽ അവനോടൊപ്പം ജീവിക്കുകയില്ല. ചിന്തിച്ചാൽ മതി, പഴയ മനുഷ്യൻ മരിച്ചിട്ടുണ്ടോ, അത് എപ്പോഴും ആ പഴയ സ്വഭാവങ്ങളെല്ലാം അതുപോലെ തന്നെ ഉണ്ട് എങ്കിൽ മരിച്ചിട്ടില്ല. ഒരു എന്താ പറയുന്നത്, ചെറിയൊരു അനസ്തീഷ്യ കൊടുത്തിട്ടുണ്ടാവും, ഈ അനസ്തീഷ്യ നല്ല അനസ്തീഷ്യ കൊടുത്താൽ മരിക്കും, മരിക്കുന്ന പോലെയാവും. ഈ ഇത് കണ്ടിട്ടുണ്ടാവും, നാർക്കോ അനാലിസിസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ, നാർക്കോ ലീഗ് കണ്ടാൽ മതി. നാർക്കോ അനാലിസിസിൽ ബോധം കെട്ടി കിടക്കുന്ന ആളോട് ചോദിച്ചാൽ അതിന് മറുപടി പറയും, ശരിക്ക് ബോധം കെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ മരിച്ചേക്കുന്നത് ചെറിയൊരു മയക്കെ തട്ടിയിട്ടുള്ളെങ്കിൽ ഉയർപ്പിന്റെ കാര്യത്തിൽ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ പറ്റുമോ? ഇല്ലനോ. ഇത് നമുക്ക് 21 centuries കടന്നു പോയതുകൊണ്ട് ഇതൊന്നും ആരും പറയാറുമില്ല, പഠിപ്പിക്കാറും ഇല്ല എന്നുള്ളത് കൊണ്ട് ദൈവവചനത്തിൽ യാതൊരു മായവും ഇല്ല. ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് ഓഫ് ദി വേൾഡ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് നാം ക്രിസ്തുവിനോടൊപ്പം മരിച്ചു എങ്കിൽ അവനോടൊപ്പം ജീവിക്കുകയും ചെയ്യും എന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിരിക്കയാൽ ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന് നാം അറിയുന്നു. മരണത്തിന് ഇനി അവന്റെ മേൽ ആധിപത്യവും ഇല്ല. താൻ മരിച്ച മരണം വഴി അവൻ പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കും മരിച്ചവനായി. ഇത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ആയിരിക്കണ്ട, ക്രിസ്തുവിനോടുകൂടി നമ്മൾ വൺസ് ഫോർ എവർ ഒരു ഡിസിഷൻ എടുത്തതാ. ഇനി ഒരു തെറ്റ് പറ്റിയാൽ ഇമ്മീഡിയറ്റ്ലി വി ആർ റിപ്പെന്റിങ്, കറക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവനെ പോലെ, ക്രിസ്ത്യ ജീവിതം ഒരു ഓട്ടക്കളം, ഓട്ടക്കളത്തിൽ ഓടുന്നു, 25 meters കഴിയുമ്പോൾ വീണാല് ഇപ്പൊ ഇനി എന്താണേലും ഞാൻ ഓടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവിടെ കിടക്കുവാണെങ്കിൽ ആണോ ഓടി തട്ടിക്കളഞ്ഞ് എനിക്ക് ഓടും. അപ്പൊ ഈ ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ താൻ മരിച്ച മരണം വഴി അവൻ പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കും മരിച്ചവനായി, എന്നാൽ താൻ ജീവിക്കുന്ന ജീവിതം വഴി അവൻ ദൈവത്തിനായി ജീവിക്കുന്നു. നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം, ഇത് റോമാക്കാരോട് പറയുന്നു, ഇത് നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യമാണ്, നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണ് എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നു എന്നും മനസ്സിലാക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ആദാമിൽ നമ്മളെല്ലാവരും മരിക്കുന്ന പോലെ തന്നെ
ക്രിസ്തുവിൽ നമുക്ക് എല്ലാവർക്കും ജീവൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ആദാമിൻ്റെ മനുഷ്യൻ ക്രിസ്തുവിനോട്, ആദാമി സന്തതി ക്രിസ്തുവിനോടൊപ്പം മരിച്ചു എങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനോടുകൂടെ ഉയർപ്പിക്കപ്പെടും. അപ്പം ഈ ഈ റോമലേഖന 6-ാം അധ്യായത്തിൽ ഇത് ഈ ഈ സ്നാനം എന്നുള്ളതിൽ എഴുതിയേക്കുന്നതാണ്. ഈ സ്നാനം ആക്ച്വലി ഇത് വെള്ളത്തിൽ മുങ്ങൽ സ്നാനത്തെ കുറിച്ച് അല്ല എഴുതിയേക്കുന്നത്. ഈ സ്നാനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ബാപ്റ്റിസം ബൈ ദി ഹോളി സ്പിരിറ്റ് ആണ്. ബൈ ദി ഹോളി സ്പിരിറ്റ് ഈ റോ 1 Corinthians 12:13 വായിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. അത് ഇംഗ്ലീഷ് മലയാളത്തിലും കറക്റ്റാ, പക്ഷെ ഇംഗ്ലീഷ് ഇച്ചിരി സ്പെസിഫിക് അക്ഷരത്തിനൊന്നും വായിക്കാതെ ബൈ വൺ സ്പിരിറ്റ് അത് നിൽക്കുക, ശ്രദ്ധിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. ഈ സ്നാനത്തില് നമുക്കറിയാം, സ്നാനത്തിൽ ജനറലി എന്തുണ്ട്? മൂന്നുണ്ട്, മൂന്ന് കോൺസ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്. ഒന്ന് സ്നാനപ്പെടുന്ന ആള്, ഒന്ന് സ്നാനപ്പെടുത്തുന്ന ആള്, വെള്ളം. വെള്ളം മീൻസ് ദി മീഡിയം. അപ്പോൾ നമ്മൾ ജലസ്നാനത്തിൽ നമുക്കറിയാം, ഒരു മനുഷ്യൻ ഒരാളെ ഈ കാൻഡിഡേറ്റ് എപ്പോഴും സെയിം ആണ്, നമ്മൾ തന്നെ വെള്ളത്തിൽ മുക്കുന്നു. അപ്പോൾ അവിടെ ആരെ സ്നാനപ്പെടുത്തുന്നത്? ബൈ എ ഹ്യൂമൻ ബീയിങ് കാൻഡിഡേറ്റ് സെയിം ഇൻ ടു ദി വാട്ടർ. യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ ആത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തും. അപ്പം അവിടെ കർത്താവ് അവ ആരാ ബാപ്റ്റൈസർ? ആരാ ആരാ? ഹോളി സ്പിരിറ്റ് ആണ്. അതായത് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ ആരെ കുറിച്ചാണ് യോഹന്നാൻ പറയുന്നത്? കർത്താവിനെ കുറിച്ച്. അവൻ ആത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ സ്നാനപ്പെടുത്തുന്ന ആൾ യേശു ക്രിസ്തു. എന്തിലേക്കാണ് മുക്കുന്നത്? അത് ഇമേഴ്സ്ഡ് ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ഇമേഴ്സ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 Corinthians 12:13 വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മലയാളം സെയിം ആണ്. മലയാളം വായിച്ചു, മലയാളം വായിച്ചു ബാബു. 1 Corinthians 12:13 ആത്മാവിനാൽ ആരാ സ്നാനപ്പെടുന്ന? ആരാ? ഇത് 12 വർഷം എന്തോ ഇത് വായിച്ചിട്ട് ആരാ എന്നാ ചോദിച്ച പോലെയാണ്. ഒന്നോട് വായിച്ചു ബാബു. ഇംഗ്ലീഷ് അത് എനിക്കും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് ഇങ്ങനെ മാറ്റി പറഞ്ഞു ബാബു, ഇവിടെ ആരാ ബാപ്റ്റൈസ് ചെയ്യുന്ന? ആരാ? ആരാ? ആത്മാവ് ബൈ. അതായത് യോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അവൻ ആത്മാവിനാൽ സ്നാനപ്പെടുന്നു. സോ ബാപ്റ്റൈസർ ജീസസ് ക്രൈസ്റ്റ് ആണ്, ഇൻ ടു ദി ഹോളി സ്പിരിറ്റ്. ഇവിടെ ബൈ ദി ഹോളി സ്പിരിറ്റ്, ഇംഗ്ലീഷിൽ വേണം അങ്ങനെ ഞാൻ വായിക്കാമെന്ന് വെച്ചു. 12:13 ഫോർ ബൈ വൺ സ്പിരിറ്റ്, ക്യാപിറ്റൽ ലെറ്ററിലുള്ള സ്പിരിറ്റ് ആണ്, ബൈ വൺ സ്പിരിറ്റ് വി വെർ ഓൾ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. എങ്ങോട്ടാണ് മുക്കുന്നത്? സഭയിലോട്ട്. അതാണ് ലൈഫ് ഗിവിംഗ് ബാപ്റ്റിസം. അതാണ് നിക്കോദെമസിനോട് പറഞ്ഞ ആത്മാവിനാലും ജലത്താലും ഉള്ള സ്നാനം എന്ന് പറഞ്ഞേക്കുന്ന ഈ ഇതാണ് ലൈഫ് ഗിവിംഗ് ബാപ്റ്റിസം. ഇവിടെ ബാപ്റ്റൈസർ ആരാ? ആരാ? ഒന്നോട് വായിക്കുന്നത് ഇത്രയും ക്ലിയർ ആയിട്ട് എഗീൻ ആൻഡ് എഗീൻ പറഞ്ഞിട്ട് ആരാ ബിനു? ബാപ്റ്റൈസർ ആരാ? ഹോളി സ്പിരിറ്റ്. ബൈ വൺ സ്പിരിറ്റ് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു വൺ ബോഡി. അപ്പൊ നമുക്ക് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എങ്ങോട്ടാണ് ചേർക്കുന്നത്? സഭയിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ ഈ ഈ പുതിയ ജീവൻ നൽകുന്ന ആരാ? പുതുജീവനിലോട്ട് കൊണ്ടുവരുന്ന ആളാ. ജീവൻ നൽകുന്ന ആരാ? ജീവൻ നൽകുന്ന ആത്മാവാ. ആത്മാവിനാല ജീവൻ നൽകുന്ന. അപ്പോ ഹിയർ ദി ബാപ്റ്റൈസ്ഡ് ബൈ ദി സ്പിരിറ്റ് ഇൻ ടു ബോഡി, ദാറ്റ് ഈസ് ലൈഫ് ഗിവിംഗ് ബാപ്റ്റിസം. ഇതിന്റെ നിഴലാണ് ജലസ്നാനം. ദെൻ കർത്താവ് ഈ എന്താ പറയുന്നത്, രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഇങ്ങനെ സഭയിലുള്ള ആൾക്കാരെ ദേ ആർ ഓവർഫ്ലോയിങ് വിത്ത് ദി ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഇമേഴ്സിങ് ഇൻ ഹോളി സ്പിരിറ്റ്. നമ്മൾ വായിക്കുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ ദി റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. സമറിയക്കാരി സ്ത്രീയോട് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു? ജോൺ ചാപ്റ്റർ 4 ഇതൊക്കെ നമ്മൾ പലവട്ടം പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണോ കർത്താവ്? 4
നാലിന്റെ ഒരു സെക്കൻഡ് കർത്താവ് പറഞ്ഞ ആ സെന്റൻസ് ഒന്ന് വായിച്ചു. അതെ ആ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു സാർ. ഫോർവേഡ്സ് 14. അതെ അതെ ചിലതിനകത്ത് സ്പ്രിംഗ് ഓഫ് വാട്ടർ എന്നാണ്, അല്ലെങ്കിൽ ഫൗണ്ടൻ ഓഫ് വാട്ടർ. അപ്പോ ഇവിടെ ഇത് ഈ ലൈഫ് ഗീവിംഗ് കാര്യത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന എ ഫൗണ്ടൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ എ സ്പ്രിംഗ് ഓഫ് വാട്ടർ, ഐസിയ 12:3 ദി കപ്പ് ഓഫ് സാൽവേഷൻ. അപ്പോ എ കപ്പ് ഓഫ് വാട്ടർ, എ സ്പ്രിംഗ് ഓഫ് വാട്ടർ, റിവേഴ്സ് ഓഫ് വാട്ടർ. അപ്പൊ ഇതില് ഈ ലൈഫ് ഗീവിംഗ് ബാപ്റ്റിസം എന്ന് പറയുന്ന ബാപ്റ്റിസം ആര് കൊടുക്കുന്ന? അതെ, അതാണ് നിക്കാദേമസ് പറയുന്നത്. അതായത് ഒരുവൻ ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗരാജ്യം പ്രവേശിക്കില്ല. അപ്പൊ റോമൻസ് ചാപ്റ്റർ 6 പറഞ്ഞിരിക്കുന്ന എല്ലാം ദി ബാപ്റ്റിസം ബൈ ദി ഹോളി സ്പിരിറ്റ് ആണ്. ബൈ ദി ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മാവാണ് യേശു ക്രിസ്തു യഹോവ അല്ലെങ്കിൽ ദൈവം എന്ന് ഏറ്റു പറയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും സാധ്യമല്ല. അങ്ങനെ ക്രിസ്തുവിനോടുകൂടി മരിച്ച് ക്രിസ്തുവിന്റെ ഉയർപ്പിൽ താതാത്മ്യപ്പെട്ട് അങ്ങനെ ജീവൻ പ്രാപിച്ച ഈ ഈ ബാപ്റ്റിസത്തിന്റെ ഷാഡോയാണ് വാട്ടർ ബാപ്റ്റിസം. അപ്പൊ ഇപ്പൊ ഇന്ന് സംഭവിച്ചേക്കുന്നത് ഐ എം നോട്ട് ജഡ്ജിങ് എനിബഡി, നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്താൽ മതി. ചിലപ്പോൾ ഈ ഷാഡോ മാത്രമേ കിട്ടിയിട്ടുണ്ടാവൂ. ഈ റിയാലിറ്റി ഇല്ലാതെ ഷാഡോ ആണെങ്കിലോ സ്റ്റിൽ യു ആർ ഇൻ ഡെത്ത്. അപ്പൊ ഈ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ഈ പ്രവർത്തനവും ക്രിസ്തുവിനോട് കൂടെയുള്ള മരണവും ക്രിസ്തുവിനോട് കൂടെയുള്ള പുനരുത്ഥാനവും, സിൻസ് യു ഹാവ് ബീൻ റിസൺ വിത്ത് ദി ലോർഡ് സെറ്റ് യുവർ മൈൻഡ് ഓൺ തിങ്സ് അബോ. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള സ്നാനം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നാനം, അത് ലഭിച്ച് ബോഡിയിലോട്ട് ആയിട്ടില്ലാത്ത ആൾക്കാര് ഈ ഷാഡോ ബാപ്റ്റിസം ഏറ്റിട്ടുണ്ടെങ്കിൽ ദേ ആർ സ്റ്റിൽ ഇൻ സിൻ, മരിച്ച നരകത്തിലും പോകും. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. വെള്ളത്തിന് ജീവൻ നൽകാൻ പറ്റത്തില്ല. കാളകളുടെയും ആടിന്റെയും രക്തത്തിന് മനുഷ്യന്റെ പാപം പൊറുക്കാൻ പറ്റാത്തതുപോലെ തന്നെ ഈ H2O അല്ലെങ്കിൽ അരുവിയിലെ വെള്ളത്തിന് മനുഷ്യന് വീണ്ടും തന്നെ നൽകാൻ പറ്റത്തില്ല. വീണ്ടും തന്നെ നൽകാൻ പറ്റുന്നത് പരിശുദ്ധാത്മാവിന് മാത്രമേ പറ്റത്തുള്ളൂ, ജലത്താലും പരിശുദ്ധാത്മാവിനാലും. അവിടെ ജലം എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് വേർഡ് ഓഫ് ഗോഡ്, അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. കാരണം പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, യു ഹാവ് ബീൻ ബോൺ അഗെയിൻ ബൈ ദി സീഡ് വിച്ച് ഈസ് ദി വേർഡ് ഓഫ് ഗോഡ്. അപ്പൊ വീണ്ടും ജനം സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലുമാണ്. യാക്കോബ് 1:18, ജീവന്റെ വചനത്താൽ നിങ്ങൾ പുതുജനം നേടിയിരിക്കുന്നു. അപ്പോ ഈ റോമൻസ് ചാപ്റ്റർ 6 പറഞ്ഞേക്കുന്ന അതിന്റെ ഇന്റേണൽ അല്ലെങ്കിൽ അകത്ത് സംഭവിക്കേണ്ട ബാപ്റ്റിസത്തെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവന്റെ മരണത്തിൽ താതാത്മ്യം പ്രാപിച്ചു എങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിലും താതാത്മ്യം പ്രാപിക്കും. ദിസ് ഈസ് ലൈഫ് ഗീവിംഗ് ബാപ്റ്റിസം. ഈ ബാപ്റ്റിസം ഏൽക്കാതെ വെള്ളത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായിട്ടും പാപത്തിൽ മരിക്കും, മരിച്ച് നരകത്തിൽ പോവുക തന്നെ. അബ്സല്യൂട്ട്ലി നോ ഡൗട്ട്. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, കാരണം ഇതാണ് ലൈഫ് ഗീവിംഗ് സ്നാനം. അപ്പോൾ ഈ സ്നാനം നമ്മൾ ഏറ്റിട്ടില്ല എങ്കിൽ നമ്മൾ സ്റ്റിൽ വി ആർ ഇൻ സിൻ, നമ്മൾ മരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആത്മീയ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത, കാരണം ദീസ് ആർ സ്പിരിച്വലി ഡിസേണബിൾ തിങ്സ് ആണ്. ദൈവത്തിന്റെ വചനത്തെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാനേ പറ്റത്തില്ല. ഒന്ന് കുറഞ്ഞ 3 അതിന്റെ 19 സെന്റൻസിൽ 18-19 ആരും ആത്മവഞ്ചന നടത്താതിരിക്കട്ടെ. ഈ യുഗത്തിൽ വിജ്ഞാനിയാണെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നു എങ്കിൽ വിജ്ഞാനിയാകാൻ വേണ്ടി അയാൾ ഭോഷനാകട്ടെ. ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ വിജ്ഞാനികളെ അവരുടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നു. മാത്രമല്ല വിജ്ഞാനികളുടെ മനോഗതങ്ങൾ നിഷ്ഫലങ്ങളെന്ന് കർത്താവ് അറിയുന്നു. മതി, അവൻ വിജ്ഞാനികളെ അവരുടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നു. ദൈവം
ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്. നമ്മൾ അറിയുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ ഭയങ്കര ബുദ്ധിമാനാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് സ്പിരിച്വലി നല്ല നോളജ് ഉണ്ടായിരിക്കും എന്ന്. കാരണം നമ്മൾ ഇത്തിരി സ്പിരിച്വലി ഫൂളിഷ് ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലെ വിജ്ഞാനികൾ സ്പിരിച്വലിയും ബുദ്ധിമാന്മാരാന്ന് വിചാരിക്കാനുള്ള ഒരു വിഡ്ഢിത്തരം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ജനറലി. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നത് ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്. ഞാൻ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കാനിടയായ ഒരു സംഭവം, ഒരു കേരളത്തിലുള്ള ഒരു വലിയ ഫേമസ് ഒരു ഐ സ്പെഷ്യലിസ്റ്റിന് ഗവൺമെന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അവാർഡ് കിട്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ണിന്റെ എന്തോ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം കണ്ടുപിടിച്ചു. അപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബഹുമാനിച്ചു. ഞാൻ ആലോചിക്കുന്നത് ദൈവം ബഹുമാനിക്കുമോ, കാരണം ദൈവം ഉണ്ടാക്കിയ കണ്ണ്. ഇതിനകത്തൊരു കാര്യം കണ്ടുപിടിച്ചതിന് ലോകം റെസ്പെക്ട് ചെയ്തു, അവാർഡ് കൊടുത്തു, ഓണർ ചെയ്തു ദൈവത്തിന്റെ മുമ്പിലോ. ആലോചിച്ചു ദൈവം ഒരു ഒരു കുഞ്ഞു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ മനുഷ്യന് പറ്റിയിട്ടില്ല. കാരണം ഈ അഞ്ചാം ദിവസം ദൈവം ജീവനെ സൃഷ്ടിച്ച് ആ ജീവൻ എങ്ങനെ പോകുന്നുണ്ടിരിക്കുന്നു, ഉറുമ്പിനകത്തുള്ള ജീവനും പക്ഷിക്കകത്തുള്ള ജീവനും ആറാം ദിവസം സൃഷ്ടിച്ച മനുഷ്യനിലുള്ള ആ വൈറ്റൽ ഫോഴ്സ് ദൈവത്തിൻ്റെയാണ്. ഇത് വേറെ ആർക്കും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ സെയിം കെമിസ്ട്രിയിൽ ഈ സെയിം കോൺസ്റ്റിറ്റ്യുവൻസിനെ ഏത് ടെമ്പറേച്ചറിൽ എങ്ങനെയെല്ലാം മിക്സപ്പ് ചെയ്താലും ജീവൻ ഉണ്ടാകത്തില്ല. കാരണം ലൈഫ് ബിലോങ്സ് ടു ഗോഡ്. അപ്പം ഈ മനുഷ്യൻ്റെ എല്ലാ വിജ്ഞാനവും ദൈവത്തിൻ്റെ മുമ്പിൽ വെറും പോഷത്തിലാണ്. ഈ ഒന്ന് പറഞ്ഞ രണ്ടാം അധ്യായത്തിൽ എൻ്റെ 14th സെൻറ്റൻസിൽ വെറും മനുഷ്യന് ദൈവത്തിന്റെ ആത്മാവിന്റെ ദാനങ്ങൾ ലഭിക്കുന്നില്ല, അയാൾക്ക് അവ പോഷത്വങ്ങളാണ്. ആധ്യാത്മികമായി ഗ്രഹിക്കേണ്ടവ ആകയാൽ അവ മനസ്സിലാക്കാൻ അയാൾക്ക് സാധ്യമല്ല. മതി, ആ 14 ഇംഗ്ലീഷിൽ വായിക്കുമ്പോ ചെറിയ ഉറക്കം വയ്ക്കും. For they are foolishness to him, nor can he know them, because they are spiritually ignorant. The natural man പറഞ്ഞേക്കുന്നത് ഈ ആദാമിന്റെ സന്തതി, സാധാരണ മനുഷ്യൻ. അല്ലാതെ നാച്ചുറൽ മാൻ എന്ന് പറഞ്ഞേക്കുന്നത് കാട്ടുവർഗ്ഗക്കാരനെയോ കിരാത മനുഷ്യനോ ഒന്നുമല്ല. ദി നാച്ചുറൽ മാൻ ഡസ് നോട്ട് റിസീവ് ദി തിങ്സ് ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ്. കാരണം സ്പിരിറ്റ് ഓഫ് ഗോഡിനെ എപ്പോഴാണ് കിട്ടുന്നത്? ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ട് ആ ക്രൂശിക്കപ്പെട്ട് കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കുകാരാകും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുണ്ടാവും. അപ്പൊ നാച്ചുറൽ മാന് ദൈവത്തിന്റെ ആത്മാവില്ല. അപ്പൊ നാച്ചുറൽ മാൻ, ദി നാച്ചുറൽ മാൻ ഡസ് നോട്ട് റിസീവ് ദി തിങ്സ് ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് ഫോർ ദേ ആർ ഫൂളിഷ്നെസ് ടു ഹിം. ഫൂളിഷ്നെസ് ആയി പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ദൈവത്തെ കുറിച്ച് പറഞ്ഞ 2000 വർഷം മുമ്പ് ഒരാൾ മരിച്ചു അതിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് നിത്യം ജീവിതം കിട്ടും. ഇതെല്ലാം ബുദ്ധി നാച്ചുറൽ മാന്, ബുദ്ധിയുള്ള മനുഷ്യന് ഫൂളിഷ്നെസ്സാണ്. ഞാൻ ഓർക്കണ്ട, ഞാൻ ഒരിക്കലും ഒരു ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഈ മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഒരു സയൻറ്റിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനെ കുറിച്ച് പറയാനിടയായി. അപ്പം അങ്ങനെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു ജീസസ് ക്രൈസ്റ്റ് ഡൈറ്റ് ഫോർ ഓൾ. അങ്ങനെ പറയൂ, ഐ ഡോണ്ട് വാണ്ട് എനിബഡി ടു ഡൈ ഫോർ മീ. എനിക്ക് വേണ്ടി ആരും മരിക്കേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് വാണ്ട് എനിബഡി ഡൈ ഫോർ മീ. അപ്പോൾ ഈ ഇതുണ്ട്, അങ്ങനെ പറഞ്ഞ കാര്യം ഇത് ഫോർ ദേ ആർ ഫൂളിഷ്നെസ് ടു ഹിം. Nor can he know them. മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ബിക്കോസ് ദേ ആർ സ്പിരിച്വലി ഡിസേൺഡ്. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവില്ലാതെ ഡിസേൺ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക് ആയതുകൊണ്ട് നാച്ചുറൽ മനുഷ്യൻ ഇത് മലയാളത്തിൽ എഴുതിയേക്കുന്ന കുറേ കൂടെ കറക്റ്റ്. ഇത് മനസ്സിലാക്കാൻ അവന് സാധിക്കുകയില്ല, ഇമ്പോസിബിളാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഈ ദി ലൈഫ് ഗീവിംഗ് ബാപ്റ്റിസം. നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഫിഡൻസ് വേണം. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ഇതല്ലാതെ വേറെ ഇതിനൊരു വേറൊരു പോം വഴിയില്ല. കർത്താവ് യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ മനുഷ്യൻ രക്ഷയില്ല. അത് സുവിശേഷം കേട്ടോ കേട്ടില്ലോ എന്നുള്ളത് പ്രശ്നമല്ല. രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം മനസ്സാക്ഷിയോട് നീതി പുലർത്താത്തത് കൊണ്ടാണ്. ദി നേച്ചർ പ്രൊക്ലെയിംസ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. പ്രകൃതി ദൈവത്തിന്റെ മഹത്വം വിളിച്ചോതുന്നുണ്ട്. കോൺഷ്യൻസിനോട് നീതി പുലർത്തി, മനസ്സാക്ഷിയോട് നീതി പുലർത്തിയാൽ ഒരു പത്രോസിനെ ഡെപ്യൂട്ടി ചെയ്യും ദൈവം. അതായത് രക്ഷിക്കപ്പെടാൻ ദൈവം ഇടയാക്കും. അതുകൊണ്ട് അബ്സല്യൂട്ട്ലി നോ സാൽവേഷൻ ഔട്ട്സൈഡ് ദി എന്താ പറയുക, സാൽവേഷൻ ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തുവിനെ അറിയാത്തതിൻ്റെ കാരണം സുവിശേഷം കേൾക്കാത്തതുകൊണ്ടല്ല, മനസാക്ഷിയോട് നീതി പുലർത്താത്തതുകൊണ്ടാണ്. അതുകൊണ്ട് റോമൻസ് 1 പറയുന്നു, അതുകൊണ്ട് ആർക്കും ഒഴികഴിവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ ആൾക്കാർ ഈ അടുത്ത ദിവസം പറയുന്നത് നമ്മുടെ പൂർവീകരൊക്കെ പാവങ്ങൾ, അവരൊക്കെ പാവങ്ങൾ, എല്ലാവരും പാവങ്ങളാണ്. ആരെ പാവങ്ങളല്ലാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ ലോകത്തിൽ?
നമുക്ക് പിള്ളേർക്ക് ഒരു രോഗം പിടിക്കട്ടെ, ഏത് ക്രൂര ഹൃദയത്തിൻ്റെ ഹൃദയൻ്റെയും മനസ്സ് ഉരുതെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വളരെ ഹാർഡായിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരാളെ, ഭയങ്കര കൊള്ളക്കാരനായിരുന്നു, പോലീസ് കേസിൽ പല കേസുകളിലുണ്ടായിരുന്നു. പോലീസ് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ട് ഒളിവിൽ പാർക്ക് ചെയ്ത് പിന്നീട് ആൾ രക്ഷിക്കപ്പെട്ടപ്പോൾ എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് പോലീസിനെ പേടിച്ച് പല കാടുകളിലും മലകളിലും താമസിക്കുമ്പോൾ രണ്ട് മക്കളുണ്ട്, ആ മക്കളെ കാണാൻ വേണ്ടി രാത്രി പാതിരാത്രി കഴിയുമ്പോൾ വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വരില്ല, വീട്ടിൽ വന്ന ഭാര്യയും അറിയിക്കത്തില്ല. വിൻഡോയിൽ കൂടെ ടോർച്ച് അടിച്ച് പിള്ളേരുടെ മുഖം കണ്ടിട്ട് പോകുമായിരുന്നു. ഈ പിള്ളേർക്ക് രോഗം പിടിക്കട്ടെ, മനുഷ്യൻ്റെ ക്രൂര ഹൃദയൻ്റെ കഠിന ഹൃദയൻ്റെ കഠിന ഹൃദയം വെണ്ണയായി മാറും. അപ്പോൾ മനുഷ്യൻ രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം ദൈവത്തോട് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ കേൾക്കാത്തതുകൊണ്ട് അറിയാത്തതുകൊണ്ടൊന്നല്ല, മനസ്സാക്ഷിയോട് നീതി പുലർത്താത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒഴിവില്ല. അപ്പോൾ നമ്മുടെ അപ്പനാകട്ടെ അമ്മയാകട്ടെ ദൈവത്തിൻ്റെ നീതി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ദൈവത്തിന് ഈ മനുഷ്യനെ എറ്റേണൽ ലേക്ക് ഓഫ് ഫയറിലേക്ക് എറിയുന്നതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളും ടോളറേറ്റ് ചെയ്തേ പറ്റൂ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ ഐ ഡു എഗ്രി. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് തന്നെ എൻ്റെ ഒപ്പീനിയൻ. കാരണം ഗോഡ് ഹാസ് പെയ്ഡ് എ കോസ്റ്റ്. ദൈവം അത്ര വില കൊടുത്തിട്ട് ആ മനുഷ്യനെ വീണ്ടെടുത്തു. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ തന്നെ. അപ്പം നമ്മൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ തന്നെ ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് സംസാരിച്ചു. ആ വിശ്വാസത്തിൻ്റെ അരൂപി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് അബ്സല്യൂട്ട് ആക്യുറസി ഉണ്ടായിരിക്കണം, അബ്സല്യൂട്ട് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാണ്. നമുക്ക് ഈ മോശയുടെ ജീവിതത്തില് സംഖ്യാ പുസ്തകം 20 20 നമുക്കറിയാവുന്ന സംഭവം ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മുഖവര പറയോ? കാരണം അന്ന് എല്ലാവർക്കും അത്ര ഫെമിലിയർ ആയിരിക്കില്ല. ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ അലഞ്ഞു, അവർ വെള്ളം കിട്ടാതെ വന്നപ്പോൾ മാറായിലെത്തി. ആദ്യം പാറക്കെട്ടടിച്ച് വെള്ളം കിട്ടി. രണ്ടാമത് ആ സെയിം സ്ഥലത്ത് ആഫ്റ്റർ 20 വന്നപ്പോൾ ദൈവം പറഞ്ഞു, എന്ത് പറഞ്ഞു? പാറയോട് കൽപ്പിക്കുക. അപ്പൊ മോശ ബിക്കോസ് ഓഫ് ദി ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ, ആര് കാരണം ചുറ്റും ഉണ്ടായിരുന്ന ആൾക്കാർ മുഖാന്തരം മോശയ്ക്ക് എന്ത് തോന്നുന്നു? മോശയ്ക്ക് കോപം വന്നു. മോശ അവിവേകമായി സംസാരിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് കമാൻഡിങ് ഹി ഹിറ്റ് ദി റോക്ക്, പാറക്കിട്ട് അടിച്ചു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം മാത്രം ചിന്തിക്കാനായിട്ടാ, 20:10 തുടങ്ങി വായിക്കുമ്പോ ഭവന്ന് വായിക്കും. മോശയും അഹരോനും കൂടി സഭയെ പാറയുടെ മുമ്പിൽ വിളിച്ചു കൂട്ടി. മോശ അഹരോനോട് പറഞ്ഞു, ദിശേനികളെ കേൾക്കൂ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്കായി വെള്ളം പുറപ്പെടുവിക്കണമോ? പിന്നീട് മോശ കൈ ഉയർത്തി പാറയിൽ 2 വടികൊണ്ടടിച്ചു. വെള്ളം ധാരാളമായി പ്രവഹിച്ചു. സമൂഹം കുടിച്ചു. അവരുടെ കന്നുകാലികളും കർത്താവും മോശയോടും അഹരോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനങ്ങളുടെ ദൃഷ്ടിയിൽ എന്റെ വിശുദ്ധി വെളിവാക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഇവർക്ക് ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തേക്ക് നിങ്ങൾ ഇവരെ ആനയിക്കയില്ല. ഇതാണ് അപ്പൊ ഇതില് ഇതാണ് മെറീബ ജലപ്രവാഹം. ഇവിടെ വെച്ച് ഇസ്രായേൽക്കാർ കർത്താവിനോട് കലഹിച്ചു. കർത്താവ് തന്റെ വിശുദ്ധി അവരുടെ മധ്യയെ വെളിപ്പെടുത്തുകയും ചെയ്തു. അതെ, ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. കാരണം അതിന്റെ കർത്താവ് 12 കർത്താവ് മോശയോടും അഹരോനോടും അരുൾ ചെയ്തു, ഇസ്രായേൽ ജനങ്ങളുടെ ദൃഷ്ടിയിൽ എന്റെ വിശുദ്ധി വെളിവാക്കാൻ തക്കവണ്ണം നിങ്ങൾ എന്നിൽ വിശ്വസിച്ചില്ല, അതുകൊണ്ട് ഒരിക്കലും കാനാനില് കടക്കില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വെൻ യു ആർ അബ്സല്യൂട്ട്ലി ട്രസ്റ്റിംഗ് ഇൻ ദി ലോർഡ്, എന്താ നമ്മൾ വെളിവാക്കുന്നത്? ദൈവത്തിന്റെ വിശുദ്ധി, ദൈവത്തെ വിശുദ്ധനായിട്ടുള്ള ദൈവത്തെ വിശുദ്ധിയിൽ ആരാധിക്കുക എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ലെറ്റ് അസ് വർഷിപ്പ് ദി ലോർഡ് ഇൻ ദി ബ്യൂട്ടി ഓഫ് ഹിസ് ഹോളിനെസ്. അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ വിശ്വസിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധി പ്രൊക്ലെയിം ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുക. ദൈവത്തിന്റെ വിശുദ്ധി വെളിപ്പെടുത്താത്തതാണ് മോശ കാനാനി കയറാത്തതിന്റെ റീസൺ. പാറക്കെട്ടടിച്ചത് ജസ്റ്റ് ഒരു മുഖാന്തരം എന്നുള്ളതേ ഉള്ളൂ. പാറക്കെട്ടടിച്ചത് ഒരു മീൻസ്, അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ഹൃദയാവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വിശുദ്ധി വെളിവാക്കിയില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിന്റെ വിശുദ്ധി വെളിവാക്കിയില്ലെങ്കിൽ നമ്മൾ വാഗ്ദത്തം പ്രാപിക്കില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മോശയോട് പറയുന്ന ഒരു കാര്യം,
എന്റെ വിശുദ്ധി വെളിവാക്കാൻ തക്കവണ്ണം വിശ്വസിച്ചില്ല. അപ്പൊ നമ്മളെല്ലാം വിശ്വസിക്കുന്നവരാ, ബട്ട് നമ്മളത് ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആർ വി ഡെമോൺസ്ട്രേറ്റിംഗ് ദി ഹോളിനെസ് ഓഫ് ദി ലോർഡ് ബൈ ട്രസ്റ്റിംഗ് ഇൻ ഹിം? കർത്താവിന്റെ വിശുദ്ധി വെളിവാക്കാൻ തക്കവണ്ണം തന്നെ ഉപയോഗിച്ചു, ആ വിശുദ്ധി വെളിവാക്കാൻ തക്കവണ്ണം നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? അതെയോ, നമുക്കൊരു വിശ്വാസം, ചെറിയൊരു വിശ്വാസമൊക്കെ ഉണ്ട്, കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ട്, മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്, രക്ഷിക്കപ്പെട്ടെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ബട്ട് തക്കവണ്ണം മീൻസ് ഇംഗ്ലീഷിലാണെന്ന് പറയും. എന്താ അക്ഷരം അതിൽ എഴുതിയിരിക്കുന്നത്? 20:12 കിട്ടില്ല. Enough to honor. Ah, ഒന്ന് വായിച്ചു. Because he did not trust in me enough to honor me as holy. Yeah. In the sight of. അതെ, നമുക്ക് വിശ്വാസം ഉണ്ട്. ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്തത്, ഡു വി ഹാവ് ഇനഫ് ഫെയ്ത്ത് ടു ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഹോളിനെസ്? നമ്മൾ തന്നെ ചോദിച്ചാൽ മതി, നമുക്കത് ഇല്ലെങ്കിൽ യു ആർ ഗോയിങ് ടു ലൂസ് അബ്സല്യൂട്ട്ലി. ഐ ഡു അഗ്രി വിത്ത് ദി ലോർഡ്. ഈ കർത്താവിൽ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടണം, നഷ്ടക്കാരായി തീർന്നേ പറ്റൂ. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും, ദൈവം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ അബ്സല്യൂട്ട്ലി വി മസ്റ്റ് ലൂസ് ഇറ്റ്. ഡു വി ഹാവ് ഇനഫ് ഫെയ്ത്ത് ടു ഡെമോൺസ്ട്രേറ്റ് ഹിസ് ഹോളിനെസ്? കർത്താവിന് അബ്സല്യൂട്ട് ആയിട്ട് ഈ ദൈവത്താൽ, ഈ ദൈവം വാഗ്ദത്തങ്ങൾ വിശ്വസനെന്ന് വിശ്വസിച്ചിട്ട് കണ്ണുടച്ച് കർത്താവിന് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ വി ഷുഡ് ലൂസ്. അപ്പൊ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്നു, വിശുദ്ധി വെളിവാക്കാൻ തക്കവണ്ണം വിശ്വസിച്ചില്ല, അതുകൊണ്ട് ദേ ലോസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമുണ്ട്, ബട്ട് തക്കവണ്ണം ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരായി തീരും. നമുക്ക് അല്പസമയം കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ നമുക്ക് സമയമെടുക്കും. പകരം എന്ന്